ഈ സഭയുടെ അദ്ധ്യക്ഷനും എൻ്റെ ദീർഘകാല സുഹൃത്തുമായ മോഹനം മാഷർ സ്വാഗതഭാഷണം നടത്തിയ ഡേവിസ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ പൗരത്വ നിയമ അഭേദഗതി നിയമത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ സംഭാഷണം അവസാനിപ്പിച്ചത് ഇന്ന് ഇന്ത്യ നാൽപ്പത്തി ഏഴിന് ശേഷം ആവിഷ്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമരം നടക്കുകയാണ് അത് പ്രത്യക്ഷത്തിൽ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി നിയമം ആയിക്കഴിഞ്ഞ പൗരത്വ നിർവചനത്തിലെ വ്യത്യാസത്തിനെതിരാണ് അത് വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ആവാൻ ഒരുങ്ങുന്നതിനെതിരായുള്ള പ്രതിഷേധമാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇന്നലെ രാമരാജ്യം എന്നതുകൊണ്ട് ഗാന്ധി ഉദ്ദേശിച്ചത് എന്താണ് എന്നും അത് തീർച്ചയായും ഹിന്ദുരാഷ്ട്രമല്ല എന്നും പറഞ്ഞത് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും അപ്പോൾ രാജ്യത്ത് നൂറ് ശതമാനം ഹിന്ദുക്കളാണെങ്കിലും ഒരു ഹിന്ദുരാഷ്ട്രം ഇവിടെ വരാൻ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നിഷ്കർഷിച്ച ആളാണ് ഗാന്ധി കാരണം ഈ പറയുന്ന മതരാഷ്ട്രം എന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും എത്ര എതിരാവും എന്ന് ഗാന്ധിക്ക് നേരത്തെ അറിയാം അപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു അതിൻ്റെ വളരെ പ്രത്യക്ഷമായ സൂചകമായിട്ട് പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമാണ് എന്ന് വരുത്തിവെച്ചിരിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് ലീഗിൻ്റെ നേതാവ് ജിന്നയ്ക്കൊരു പങ്കുണ്ട് അത് കഴിഞ്ഞു ആപ്പത്തി ഏഴിലത് കഴിഞ്ഞു അവർ വേറെ രാഷ്ട്രവുമായിട്ട് പോയി ഇന്ന് നമ്മളിത് എങ്ങനെ നേരിടും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് ആ സമരത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് ഗാന്ധിയിൽ നിന്ന് എന്ത് ഊർജം സ്വീകരിക്കാനുണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ഇന്ത്യൻ ദേശീയതയുടെ അനവധി കാലത്തെ വാസ്തവമായ പ്രതിരൂപം ഗാന്ധിയായിരുന്നു അതിലൊരു ചെറിയ കാര്യം പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാർക്കും പാർട്ടി ഇല്ലാത്തവർക്കും എല്ലാ മതക്കാർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒരുപോലെ യോജിക്കാവുന്ന ഒരു ബിന്ദു ദേശീയ സമരകാലത്ത് ഗാന്ധിയായിരുന്നു ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളും ഗാന്ധിയിൽ ഒത്തുകൂടും അല്ലിപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നേതാജി ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് അദ്ദേഹം ഗാന്ധിയായിട്ട് വലിയ എതിർപ്പുള്ള അവർ ശത്രുക്കളാണ് എന്ന് എത്രയോ ആളുകൾ പ്രസംഗിക്കുന്ന എഴുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗാന്ധി ഒരു കത്തിൽ തനിക്ക് പുത്രനെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് സുഭാഷ് എന്നൊരിക്കൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇന്ന് എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിയാണ് അതാണ് ആ അഭിപ്രായ ഭേദത്തിന് നടുവിലും അവർക്കൊക്കെ ഉണ്ടായിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്താണ് ജനാധിപത്യം എന്തിനെപ്പറ്റിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഈ വെറും ഈ രണ്ട് വാക്കുകളുടെ ഉദാഹരണം ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോൾ എന്താ നേതാജിയായത് തർക്കം തർക്കം ലളിതമാണ് വേണ്ടി വന്നാൽ ബ്രിട്ടീഷ് ആധിപത്യത്തെ ചെറുക്കാൻ ആയുധപ്രയോഗം ആവാം എന്നൊരു നിലപാട് ഗാന്ധിക്കുണ്ട് അങ്ങനൊരു നിലപാട് ഭഗത് സിംഗിന് ഉണ്ടായിരുന്നതിനെ പറ്റി ഞാൻ ഇന്നലെ വിശദീകരിച്ചു നേതാജി ബോസിൻ്റെ പറ്റിയോ ആത്മാർത്ഥത്തെ പറ്റിയോ ഗാന്ധിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല വഴിയെ പറ്റിയാണ് മാർഗത്തെ പറ്റിയാണ് വ്യത്യാസ് വൈഭിന്യം അതിലാണ് വ്യത്യസ്തത ഞാൻ വേറെ ഒരാളുടെ കാര്യം പറയാം റാം മനോഹർ ലോഹ്യ അദ്ദേഹം സോഷ്യലിസ്റ്റാണ് നിരീശ്വരവാദിയാണ് നിർമ്മതവാദിയാണ് ഇവിടുത്തെ പാരമ്പര്യ മൂല്യങ്ങളിൽ പലതിലും വാസ്തവമായി വിശ്വാസമില്ലാത്ത ആളാണ് ലോഹ്യ വളരെ പുരോഗമനം ഉള്ള വളരെ പുതിയ ചിന്താധാര കൊണ്ടുവന്ന വലിയ രാഷ്ട്രീയ ചിന്തകനാണ് നിർഭാഗ്യവശാൽ നമ്മൾ മറന്നുപോയി സോഷ്യലിസം എന്നുള്ള വാക്ക് നമ്മൾ മറന്നുപോയി നമുക്കിത് രണ്ട് വാക്കേ അറിയുള്ളൂ ഒന്ന് കമ്മ്യൂണിസം വരൊന്ന് ക്യാപിറ്റലിസം അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട് സോഷ്യലിസം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഭരണഘടനയുടെ രാജ്യവിശേഷണത്തിൽ സെക്കുലർ എന്ന് എഴുതി ചേർക്കുന്ന കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സോഷ്യലിസ്റ്റ് എന്നും എഴുതി ചേർത്തിരുന്നു വലിയ സങ്കടമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയിൽ തീരെ തേഞ്ഞ് തീർന്നു പോയൊരു വാക്ക് വിസ്മൃതിയുടെ മഹാപ്രവാഹത്തിൽ ഒഴുകിപ്പോയൊരു വാക്ക് സോഷ്യലിസമാണ് വളരെ ലളിതമാണത് സോഷ്യലിസം എന്നുള്ള ആദർശം വളരെ ലളിതമാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിന് ഈ നാട്ടിലെ ഓരോ പൗരനും തുല്യമായ അവകാശമുള്ളവനാണ് എന്ന അടിസ്ഥാന സിദ്ധാന്തത്തെയാണ് സോഷ്യലിസം എന്ന് പറയാം പണ്ട് അതിന് സ്ഥിതിസമത്വം എന്നൊരു പരിഭാഷ ഉണ്ടായിരുന്നു ലോഹിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് അദ്ദേഹം അഹിംസയിൽ വിശ്വസിച്ചു പല മാർഗങ്ങളുണ്ട് അതിൽ അഹിംസ കൊണ്ട് മാത്രമേ സോഷ്യലിസം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ അങ്ങനെയെ പാടുള്ളൂ എന്ന് ലോഹ്യ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ലോഹ്യ കോൺഗ്രസിൻ്റെ കൂടെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് വരെ ഗാന്ധി മരിച്ച് എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ കൊന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ലോഹ്യ ആ ക്യാമ്പ് വിട്ടു പോകുന്നത് അങ്ങനെ അനവധി ആളുകൾ നെഹ്റുവിന് ഞാനൊരു തമാശ പറയാം ഇന്നേ ഞാൻ എം എൻ റോയ് എങ്ങനെയാണ് ഇന്ത്യൻ കർഷകന്റെ നേതാവല്ല ഇവിടുത്തെ ഭൂഷാസിയുടെ നേതാവാണ് എന്ന് ലലിത പറഞ്ഞ് മനസ്സിലാക്കിയത് ഗാന്ധിയെ പരിചയപ്പെടുത്താണ് എം എൻ റോയ് എം എൻ റോയ് ഒരിക്കൽ അദ്ദേഹം മഹാബുദ്ധിമാനായിരുന്നു പണ്ഡിതനായിരുന്നു രാഷ്ട്രീയ ചിന്തകനായിരുന്നു പല പേരുകളിൽ പല രാജ്യങ്ങളിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ നെഹ്റുവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം അപ്പോൾ നെഹ്റു എം എൻ റോയോട് പറഞ്ഞു നമുക്കൊന്ന് ഗാന്ധിയെ കാണണം അപ്പോൾ എം എൻ റോയ് പറഞ്ഞ് കാണാം നെഹ്റു ഗാന്ധിയോട് ചോദിച്ചു ഞാൻ റോയിയും കൂട്ടി പറ്റുക പിന്നെ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് കൂട്ടാൻ വേണ്ടി ജവഹർലാൽ ചെന്നപ്പോൾ റോയ് പറഞ്ഞു ഞാൻ വരുന്നില്ല അതെന്തു പറ്റി അതെ ഇവിടെ ഉള്ള വിവരം ഇപ്പൊ പോലീസിനെ അറിഞ്ഞുകൂടാ ബ്രിട്ടീഷുകാരുടെ പോലീസിനെ അറിഞ്ഞൂടാ ഒരു മണത്തറിഞ്ഞിട്ട് ഗാന്ധിയോട് ചെന്ന് ചോദിച്ചാൽ ഗാന്ധി കള്ളം പറയില്ല എം എൻ റോയ് വന്നു എന്ന് പറയും അതോടെ ഞാൻ കൊടുക്കും അതാണ് ഞാൻ വരുന്നില്ല എന്ന് കാരണം എം എൻ റോഹിയെ രക്ഷിക്കാൻ വേണ്ടിയോ അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ ഒരു അസത്യവും പറയാനിടയില്ലാത്ത ആളാണ് ഗാന്ധി എന്ന് റോയ്ക്ക് അറിയാം അപ്പോൾ മുഴുവൻ ആളുകളും മുഴുവൻ പ്രസ്ഥാനങ്ങളും കൂടിയും അല്ലാതെയും ഗാന്ധിയിൽ ഒരുമിച്ചിരുന്നു ചെറിയ കാര്യമല്ല അത് ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു ഒരു പ്രതിപുരുഷൻ ഒരു ബിംബം ഒരു ഐക്കൺ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും മുദ്രാവാക്യം ഒരിക്കലും എടുത്തില്ല അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു മുദ്രാവാക്യം എടുത്തു അപ്പോൾ അത് വലിയ തെറ്റാണ് എന്നൊരു വിമർശനമുണ്ട് ഗാന്ധിയെപ്പറ്റി എനിക്കുള്ള വിമർശനം അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് അതൊരു ചെറിയ അബദ്ധമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് നടന്ന ഒന്നാം ലോകയുദ്ധത്തിൽ തുർക്കി സുൽത്താൻ അദ്ദേഹമാണ് സമസ്ത മുസ്ലിം ലോകത്തിൻ്റെയും ഖലീഫയായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന ആള് ഖലീഫ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹം പ്രവാചകൻ്റെ പ്രതിനിധിയാണ് എന്നാണ് അതിൻ്റെ സങ്കല്പം അത് രാജാക്കന്മാർ സ്വീകരിക്കുന്ന അവരുടെ അപ്രവാദത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു പേരാണത് അപ്പോൾ തുർക്കി സുൽത്താൻ മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫ ആ യുദ്ധത്തിൽ തോറ്റു അപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇന്ത്യയിൽ ഉള്ളവരും മറ്റ് ചില രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളൊക്കെ തുർക്കി തോറ്റാലും ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെടണം ഖിലാഫത്ത് നിലനിർത്തും എന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെടുകയും നോക്കാം എന്ന് ബ്രിട്ടൻ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഉദാഹരണത്തിന് ആ കാലത്ത് കോൺഗ്രസ് ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടനെ അനുകൂലിച്ചു അപ്പോൾ ഇവിടെ അബുൽ കലാം ആസാദ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേരളത്തിലാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ മൊയ്തു മൗലവി അങ്ങനെ ഇവിടെ ഉള്ള ഒരുപടി ആളുകൾ അവരൊക്കെ എല്ലാവരും കോൺഗ്രസ്സുകാരൊക്കെ ആ യുദ്ധത്തിൽ ബ്രിട്ടനെ അനുകൂലിക്കുന്നു യുദ്ധത്തിൽ തുർക്കി തോറ്റു തുർക്കി തോറ്റു കഴിഞ്ഞപ്പോൾ മക്കയും മദീനയൊക്കെ ബ്രിട്ടൻ്റെ അധീനതയിലായി അപ്പോൾ അന്ന് മക്കയും മദീനയൊക്കെ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിലാണ് അവർ ഈ ആധിപത്യം ഒഴിവാക്കാൻ നടക്കുന്ന കാലമാണ് അപ്പോഴാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പലയിടത്തുള്ളു എന്താണത് ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിക്കുക അതാവശ്യപ്പെട്ടത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം അപ്പോൾ ആ പ്രസ്ഥാനത്തോട് എല്ലാ നിലയ്ക്കും യോജിക്കണം എന്ന് ഗാന്ധി പറഞ്ഞു ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തി എന്ന് ഓർമ്മിക്കുക പട്ടേല് അതിനെതിരായിരുന്നു നെഹ്റു അതിനെപ്പറ്റി വളരെ വിമുഖനായിരുന്നു മുഹമ്മദ് അലി ജിന്ന ആ പ്രസ്ഥാനത്തിനെതിരായിരുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദ് അലി ജിന്ന അന്ന് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ലീഗിലുണ്ട് അന്ന് മലബാറിൽ ലീഗൊന്നും ഇല്ല കേട്ടോ മലബാറിൽ ലീഗ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഔദ്യോഗികമായിട്ട് മുഹമ്മദ് അലി ജിന്ന ഗാന്ധിയോട് പറഞ്ഞു ജനാധിപത്യ വിരുദ്ധമായ സമരമാണിത് കാരണം രാജാധിപത്യം പുനഃസ്ഥാപിക്കണം രാജാധിപത്യം മാത്രം പറഞ്ഞാൽ പോരാ അതിൽ ദൈവികമായ ഒരു അംശം വേറെയുണ്ട് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ഒരു ആധിപത്യം പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്ന സമരത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഗാന്ധി അത് കൂട്ടാക്കിയില്ല അങ്ങനെയാണ് ആദ്യം ഗാന്ധി കേരളത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒന്നിച്ച് ചേർന്നാണ് മലബാറിൽ വലിയ ജനകീയ മുന്നേറ്റമായി മാറുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ജാമിയാം മില്ലിയയിൽ നിന്ന് അലിഗഡിലെ ജാമിയാം മില്ലിയയിൽ നിന്ന് പാതി വഴിക്ക് പഠനം നിർത്തി ഇവിടെ വന്ന് രാഷ്ട്രീയ പ്രവർത്തകനാവും അവിടെ മുഹമ്മദ് അലിയും ആസാദൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കുകയാണ് അബ്റഹിമാനെ അപ്പോൾ മുഹമ്മദ് അലിക്ക് മനസ്സിലായി ഇവനിന്ന് ഹിസ്റ്ററി പഠിക്കേണ്ട ഒരുത്തനല്ല അവിടെ പോയി ഹിസ്റ്ററി ഉണ്ടാക്കേണ്ട ഒരുത്തനാണ് അങ്ങനെ പറഞ്ഞേച്ചു കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്റഹിമാൻ അപ്പോൾ അവരെന്താ പറയുന്നത് പറയുന്നത് എല്ലാ തരത്തിലുള്ള സമരവും പ്രതിരോധവും ഒരു കാരണവശാലും സായുധമാവാൻ പാടില്ല ആയുധമെടുക്കാൻ പാടില്ല അപ്പോ എം പി നാരായണ മേനോൻ അങ്ങാടിപ്പുറത്ത് ഇ എം എസ് തമ്പൂരിപ്പാട് ഒരാളെയാണ് തൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിളിച്ചത് അത് എം പി നാരായണമേനെ എം പി എസ് മേനോൻ എഴുതിയ മലബാർ കലാപം നാരായണമോനും കൂട്ടുകാരും എന്നുള്ള പുസ്തകത്തിന്റെ അവതാരികയിലാണ് ഇ എം എസ് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് എം പി നാരായണ അദ്ദേഹം വളരെ നേരത്തെ കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരു അദ്ദേഹം കൂടി കുടിയാൻ പ്രസ്ഥാനം മലബാറിൽ മലബാറിലാരംഭിച്ചത് അതിനൊക്കെ മുമ്പാണ് അന്ന് നാരായണനും ഗാന്ധിയോട് പറഞ്ഞു നിരായുധമായ സമരത്തെപ്പറ്റി പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഇവിടുത്തെ ഈ കുടിയാന്മാരും കർഷകരുമായ മാപ്പിളമാർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ അവർക്ക് സമരം എന്ന് പറയും സായുധ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള ആളുകളാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അബ്ദുറഹിമാൻ ആയ അബ്ദുറഹിമാൻ പറഞ്ഞു കേൾക്കാതെ തിരുരങ്ങാടിയിലെ തിരുരങ്ങാടി താലൂക്കിൻ്റെ വൈസ് പ്രസിഡന്റായ ആലി മുസ്ലിയാർ പറഞ്ഞതാണ് അതിലെ കുറച്ച് ആളുകൾ കേട്ടത് അവർ ആയുധമെടുത്തു അങ്ങനെ ഇരുപത്തിയൊന്ന് ഡിസംബർ തൊട്ട് ഇരുപത്തിരണ്ട് ആഗസ്റ്റ് വരെ മലബാറിൽ കലാവാണ് അതിനെയാണ് ചില ചരിത്രകാരന്മാർ മാപ്പിള ലഹള എന്ന് വിളിക്കുന്നത് ആ പ്രയോഗം തീരെ തെറ്റാണ് എന്താ കാരണം കാരണമെന്താൽ എല്ലാ മാപ്പിളമുടയിൽ പങ്കെടുത്തിട്ടില്ല ഉദാഹരണത്തിന് കൊണ്ടോട്ടി തങ്ങളതിനെതിരായിരുന്നു കൊണ്ടോട്ടി തങ്ങളെ അന്നത്തെ സമരനായകൻ വരങ്ങുന്നത് കുന്ത കുഞ്ഞാമുദാജിയും കൂട്ടുകാരും കൊല്ലാൻ പോകുന്ന ഒരു രംഗ അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടർക്ക് കോഴിക്കോട്ടേക്ക് കത്തയക്കുന്നുണ്ട് ഇങ്ങനെ കലാപകാരിലൊന്നും എന്നെ കൊല്ലാൻ വരുന്നുണ്ട് അദ്ദേഹത്തെ കൊന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ കോഴിക്കോട് നഗരത്തിലെ പല കച്ചവടക്കാരും വലിയ പ്രഭുക്കന്മാരും ലാൻഡ് ഒന്നും അതിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ മാപ്പിളമാരല്ലാത്തവർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ മോഴിക്കുന്നത് ബ്രഹ്മത്വം നമ്മൂരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട് ഖിലാഫത്ത് സ്മരണകൾ അതിനെ വളരെക്കാലം വിളിച്ചിരുന്ന ഏർനാട് കലാവെന്നാണ് അതിനെതിരായിട്ടൊരു തുള്ളൽ ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട് അതിൽ ഖിലാഫത്ത് എന്നല്ല അതിൽ പറഞ്ഞത് അഖിലാപത്ത് എന്നാണ് ആ തുള്ളൽ പറഞ്ഞത് എറണാട് കലാവെന്ന തുള്ളലിൻ്റെ പേര് അത് ഏർനാട് താലൂക്ക് വള്ളുവനാട് താലൂക്ക് കോഴിക്കോട് താലൂക്കിൻ്റെ ചില ഭാഗങ്ങൾ പൊന്നാനി താലൂക്കിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇത്രയാണ് ആ കലാപുണ്ടായത് പൊന്നാനി താലൂക്കിലേത് കടക്കാതെ പോയത് കെ കേളപ്പൻ അത് അവിടെ നിന്ന് തടഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേളപ്പൻ്റെ കൂടെ നിന്ന കോൺഗ്രസ്സുകാർ കേളപ്പൻ്റെ കൂടെ നിന്ന് ഖിലാഫത്താരും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു വലിയ കഥയാണ് വളരെ സങ്കീർണമാണ് കേരള രാഷ്ട്രീയത്തെ മുഴുവൻ അന്നും പിൽക്കാലത്തും അത് സ്വാധീനിച്ചു ദേശീയ രാഷ്ട്രീയത്തെയും അത് സ്വാധീനിച്ചു ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഒരു മൂലക്കിരുന്ന് കുമാരനാശാൻ അതിനെപ്പറ്റി മനസ്സിലാക്കി എഴുതിയത് നമുക്കറിയാം പല തരത്തിലാണ് എൻ്റെ പ്രചാരവേല പോയത് ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു എന്താണ് മലബാർ കലാപം വല്ലൂരല്ല ഗാന്ധിയാണെന്ന് പറഞ്ഞത് മലബാർ കലാപത്തെ സംബന്ധിക്കുന്ന സത്യം നമ്മൾ ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന് അത്ര സങ്കീർണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗാന്ധി അത് എഴുതിയത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിക്കുകയും ജന്മിവിരുദ്ധമായി പടരുകയും ചിലയിടത്ത് ഹിന്ദുവിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്തൊരു സമരാണ് ഞാൻ എന്താ ആവർത്തിക്കുന്നു ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിക്കുകയും ജന്മിവിരുദ്ധമായി പടരുകയും ചിലയിടത്ത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്ത ഒന്നാണ് മലബാർ കലാപം കോൺഗ്രസുകാർ പറയും അത് ദേശീയ സമരമാണ് ബ്രിട്ടീഷ് വിരുദ്ധ സാധനമാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയും അത് കർഷക കലാപമാണ് അന്ന് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ടാഗോറിൻ്റെ കസിൻ സൗമ്യനാഥ ടാഗോർ മലബാറിൽ വന്ന് അതിനെപ്പറ്റി പഠിച്ച് ഒരു പുസ്തകം എഴുതി നമ്മുടെ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഇത് കർഷക കലാപാണ് ഇ എം എസ് പുസ്തകമുണ്ട് ഇത് കർഷകലാപാണ് മുസ്ലിംകാർ പറയും അത് ദേശീയ സമരവും കർഷക കലാവും രണ്ടും കൂട്ടിയതാണ് ബി ജെ പി പറയും അത് ഹിന്ദു വിരുദ്ധ കലാപാണ് ഇനി എവിടെയും പോണോ ഇതൊക്കെ തെറ്റാണോ ഒക്കെ തെറ്റല്ല ഒക്കെ ശരിയാണോ ഒക്കെ ശരിയല്ല അതുകൊണ്ടാണ് ഗാന്ധി സത്യത്തെ എപ്പോഴും അന്വേഷിക്കുന്ന ഗാന്ധി പറയാണ് ഇതെന്താണ് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല എന്ന് അനവധി ആളുകൾ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കെ എൻ പണിക്കർ ഡോക്ടർ എം ഗംഗാധരൻ തുടങ്ങിയുള്ള കേരളീയർ പിന്നെ സ്റ്റീഫൻ എഫ് ഡെയിൽ കോൺട്രാഡ് വുഡ് ആറി മില്ലർ തുടങ്ങിയുള്ള വിദേശികളൊക്കെ അനവധി ആളത് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ അത് നിർഭാഗ്യവശാൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ബഹളങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഞാനിത് പറയുന്നത് ഞാനിത് വിസ്തരിച്ചത് ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഈ പ്രതിരോധത്തെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ വേണ്ടി ഏതൊക്കെ മുദ്രാവാക്യങ്ങൾ ഏതൊക്കെ ചരിത്ര സംഭവങ്ങൾ എവിടെ നിന്നൊക്കെയുള്ള ഊർജ്ജം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കാരണം ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് ഒരു വാദം മുസ്ലിങ്ങൾക്കെതിരല്ലേ മുസ്ലിങ്ങൾക്കും എതിരാണ് ഈ നിയമം ഒരു മുസ്ലിം പ്രശ്നമാണ് എന്ന് കൂടി അങ്ങനെ അത് കൂടി നമ്മൾ സംഘപരിവാറിന്റെ കയ്യിൽ കളിക്കുകയാണ് എന്ന് ദയവായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പൗരാകോഷ പ്രവർത്തകരും തിരിച്ചറിയണം ഇരുപത്തിയൊന്നിൽ പറ്റിയ അബദ്ധം എന്താണ് അബദ്ധം അബദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിലെ സമരസഖാക്കൾക്ക് എന്തിനു വേണ്ടിയാണ് സമരം ആർക്കെതിരായിട്ടാണ് സമരം എന്ന് തിരിയാത്ത സ്ഥിതി വന്നു മലബാറിൽ തന്നെ ഖിലാഫത്ത് പറഞ്ഞ സ്ഥാപിക്കാനാണ് അതിൽ കുറച്ച് ആള് വിചാരിച്ചു തുർക്കി ഖലീഫയുടെ തുർക്കി സുൽത്താന്റെ ഖലീഫ എന്നുള്ള സ്ഥാനം പുനഃസ്ഥാപിക്കുക വലിയ തമാശ എന്താ കാരണം അറേബ്യ സൗദി അറേബ്യ ആ അധീശത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു അവർ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അവിടുത്തെ റിപ്പബ്ലിക് തുർക്കിയിൽ റിപ്പബ്ലിക് വന്നു ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം വന്നു അതിൻ്റെ രാഷ്ട്രനായകൻ അവരദ്ദേഹത്തെ വിളിക്കുന്നത് അത്താ തുർക്ക് എന്നാണ് അത്താ തുർക്ക് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ പിതാവ് അത്ത എന്നുള്ള തുർക്കി ഭാഗത്തിന് പിതാവ് എന്നർത്ഥം മുസ്തഫ കമാൽ പാഷ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഖിലാഫത്ത് റദ്ദാക്കി അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് തുർക്കികൾക്ക് വേണ്ടാത്ത ഒരു സാധനത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ പ്രധാനമായും ഇന്ത്യയിൽ ആ സമരം നടന്നത് ചരിത്രത്തിൽ നിന്ന് എന്ത് പഠിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ അബദ്ധം അപകടം അനുഭവിച്ച രാജ്യമാണ് മലബാർ കേരളം ഇന്ത്യ എന്തൊക്കെയാണ് അന്ന് ഇവിടുന്ന് പ്രചാരവേദനായിട്ട് വടക്കോട്ട് പോയത് എന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു ഞാൻ ഈ പഴയ കഥയൊന്നും പറഞ്ഞ ഞാൻ പുതിയൊരു കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ല വന്നു അന്ന് രണ്ടാം ഇ എം എസ് മന്ത്രി സഭയുടെ ആ ജില്ല രൂപീകരിച്ചത് ശരിയായിരുന്നോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്ക ശരിയായിരുന്നു എന്ന് ഞാൻ പറയും എന്റെ കാരണം കാരണം ലളിതമാണ് മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മദുരാശി പ്രവിശ്യയിലെ ഒരു ജില്ലയായിരുന്നു മലബാർ ബ്രിട്ടീഷ് മലബാർ എന്നു ഒരു ജില്ല ആ ജില്ലയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ വയനാട് ഇന്നത്തെ മലപ്പുറം ഇന്നത്തെ കണ്ണൂർ ഇന്നത്തെ കോഴിക്കോടൊക്കെ അപ്പോൾ നമ്മുടെ അമ്പത്താറില് സംസ്ഥാനം വന്നപ്പോൾ കണ്ണൂർ ജില്ലയുണ്ടായി കോഴിക്കോട് ജില്ല ഉണ്ടായി ആ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗമാണ് അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ലയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വയനാട് ജില്ലയായിട്ടും മാറിയത് പിന്നെ കുറച്ച് ഭാഗം കൂടി കൂട്ടിയിട്ട് പിന്നീട് കാസർഗോഡ് ജില്ല ഉണ്ടായി അപ്പോൾ അന്ന് വന്ന ഒരു പ്രശ്നം അറുപത്തി ഒമ്പതിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിലുണ്ട് ഇ എം എസിന്റെ രണ്ടാം മന്ത്രിസഭ വരുന്നത് അറുപത്തി ഏഴിലാണ് അതിൽ ലീഗ് ഉണ്ട് അതിൽ സി എച്ച് മുഹമ്മദ് വോയി അഹമ്മദ് കുട്ടി കുരുക്കളും അതിൽ അംഗങ്ങളാണ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണ് കുരുക്കള് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ് ജില്ല വരുന്നു അപ്പൊ ജില്ല വരുമ്പോ ഉണ്ടായ വലിയ വലിയ പ്രശ്നം അന്നത്തെ പ്രധാനപ്പെട്ട കക്ഷി സി പി എം ആണ് മറുപക്ഷത്തുള്ള പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണ് കോൺഗ്രസ് പ്രതിപക്ഷം അപ്പോൾ ലീഗ് ജില്ല ചോദിച്ചതോ ജില്ല കൊണ്ടുവന്നതോ ഒരു തെറ്റില്ല ലീഗ് ഒരു തെറ്റ് ചെയ്തു അന്നത്തെ അവരുടെ ദേശീയ അധ്യക്ഷൻ സുലൈമാൻ സേട്ട് മാവൂരിലെ എസ് ടി യു കൺവെൻഷനിൽ ഒരു പ്രസംഗത്ത് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിമിൻ്റെ അഭിമാനമാണ് മലപ്പുറം ജില്ല കൺവെൻഷനിൽ പറഞ്ഞ ഇത് വലിയ അപ്പോൾ ഈ പറയുന്നതിൻ്റെ അപകടം എന്താണ് എന്ന് ഭരണപക്ഷത്തെ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മോ പ്രതിപക്ഷത്തെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസോ മനസ്സിലാക്കിയില്ല കോൺഗ്രസ് അതിനെ എതിർത്തു മലപ്പുറം ജില്ലയെ എതിർത്തു മൊയ്തുമലുവി എതിർത്തു മൊയ്തുമലുവി അന്ന് സജീവമായി രംഗത്തുണ്ട് കെ കേളപ്പൻ എതിർത്തു ഒരുപടി ആൾ എതിർത്തു ആ എതിർപ്പ് ഒരു രാഷ്ട്രീയ കാര്യം വരുന്ന എതിർക്കുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്ന് ജനസംഘം അതൊരു അവസരമാക്കിയിട്ട് ഒരു വലിയ പ്രകടനം നടത്തി ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ പ്രകടനം കണ്ടു നിന്ന രംഗം എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് പാളയത്ത് വലിയ ജനക്കൂട്ടാണ് ഒരൊറ്റ മുദ്രാവാക്യം മലയാളമല്ല അന്ന് അവരുടെ ചിഹ്നം ദീപമാണ് ഉപ്പർ ദേഖോ ദീപക് ദീപക് ദിച്ഛേഖോ ദീപക് ദീപക് മലയാളമല്ല അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ നോക്കി ഒരു മലയാളി ഉണ്ടാവില്ലെന്ന് അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്നു അതേപ്പം മരിച്ചു പോയി ദത്താത്ര റാവു എന്ന് പറഞ്ഞ ജനസഹക്കാരൻ്റെ കച്ചവടക്കാരനാണ് അതേ ഒരു പത്താൾ മുദ്രാവാക്യം വിളിക്കാൻ മാത്രം ആളില്ല ദത്താത്ര റാവു തന്നെ കൃത്യമായിട്ട് മലയാളിയല്ല അതേ അവിടെ ജനിച്ചോളന്ന ആളാണ് ആ മലപ്പുറം ജില്ല സമരമാണ് ആധുനിക കേരളത്തിൽ ഈ തരത്തിലുള്ള വിഘടനത്തിൻ്റെ വിഭാഗീയതയുടെ വിത്തിടുന്നത് അറുപത്തൊമ്പത് കഴിഞ്ഞ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ വർഗീയ കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരിൽ ഉണ്ടായി എന്താണ് ആ ജില്ലയ്ക്ക് ജില്ല ഒരു റവന്യൂ പ്രശ്നമാണ് അത് വികസനത്തിന്റെ പ്രശ്നമാണ് അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വർത്തമാനം പറയാരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ പറയുന്നതിന്റെ അപകടം തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം സി പി എമ്മിന് ഉണ്ടായിരുന്നു ഈ തരത്തിൽ വർത്തമാനം പറയാരിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഉണ്ടായിരുന്നു ആരും ഒന്നും ചെയ്തില്ല അറുപത്തിഒമ്പതിൽ തന്നെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് സർവകലാശാല വരുന്നു അതിനെപ്പറ്റി എതിർപ്പുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനവിടെ അധ്യാപകനായത് എൺപത്താറിലാണ് ആ കാലത്ത് ബംഗാളിൽ നിന്ന് വന്ന ഒരു യുവമിഥുനങ്ങൾ അതിലെ പെൺകുട്ടി മുസ്ലിമാണ് അതിലെ അവളുടെ ഭർത്താവ് ബ്രാഹ്മണ അപ്പോൾ അദ്ദേഹം എന്നോട് ആരോ എവിടെ എൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ട് പല കാര്യങ്ങൾ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഇതുക എന്നോട് ചോദിച്ചു നിങ്ങളെപ്പോലുള്ള ആൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ജോലി ചെയ്യാം ഞാൻ ചോദിച്ചു യൂണിവേഴ്സിറ്റി എന്താ കുഴപ്പം ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ വൈസ് ചാൻസലർ ആവുള്ളൂ മുസ്ലിങ്ങൾ മാത്രമേ റിജിസ്റ്റാർ ആവുള്ളൂ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ മുസ്ലിങ്ങൾക്ക് മാത്രമേ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും ഈ തരം നിലപാടുള്ള ആൾ അപ്പോൾ ഞാനും ചിരിച്ചു ഞാൻ ചോദിച്ചു ഞങ്ങളുടെ വൈസ് ചാൻസലർ പേരറിയും ഞങ്ങൾക്ക് ഇല്ല നമ്മുടെ അദ്ദേഹത്തിന് പേര് ടി എൻ ജയേന്ദ്രൻ എന്നാണ് ഇവിടുത്തെ റേഷാറ് പേരറിയും ഇല്ല അദ്ദേഹത്തിന് പേര് ബാലഗോപാലെന്നാണ് അങ്ങനെ ഞാൻ ഞാനവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ബംഗാളിലൊക്കെ കേട്ട പ്രചാരവേലകളീ പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ ഇവിടെ ആർക്കും പ്രവേശനമില്ല ആർക്കും ഭൂമി കൈവശം വയ്ക്കാൻ പറ്റില്ല അവിടെ ആർക്കും അമ്പലം കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നൊക്കെ വലിയ പ്രചാരവേലകളാണ് അതൊക്കെ കഴിഞ്ഞു അതിനൊക്കെ പല പരിക്കുകളും നമ്മൾ ഏറ്റുവാങ്ങി ഞാനിതൊക്കെ ഇന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ ഏത് ഭാഷ കൊണ്ട് ഏത് കാഴ്ചപ്പാടുകൊണ്ട് ഏത് മുദ്രാവാക്യം കൊണ്ട് നമ്മൾ എതിർക്കും എതിർക്കണം എന്നതിനെ പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാടുമാണ് ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി എന്നൊരു പാർട്ടിയുണ്ട് ഇവിടെ അത് എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നയിക്കുന്ന ഒരു തന്നെയാണേ ഞാനതിപ്പോൾ പറയുന്നതല്ല ഞാൻ പണ്ടേ എഴുന്ന ഒരാളാണ് പ്രസംഗിക്കുന്ന ഒരാളാണ് അവരുടെ ഒരു കള്ള പാർട്ടി പാർട്ടിയുണ്ട് ഏതാത് വെൽഫെയർ പാർട്ടി ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുലൂദി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ യൗവനാരംഭത്തിൽ അദ്ദേഹം ഖിലാഫത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈജിപ്തിൽ ഹസൻ ഉൽ ബന്ന എന്ന് പറഞ്ഞൊരു മതപണ്ഡിതൻ അറബി അധ്യാപകൻ ഖിലാഫത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ഇവർ രണ്ടുപേരും സമാന്തരമായി ഓരോ സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങളുണ്ടാക്കുന്നുണ്ട് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടതാണ് ഹസൻ ഉൽ ബന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഈജിപ്തിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ പേര് ഇഹ്വാനുൽ മുസ്ലിമു എന്നാണ് വാക്കിൻ്റെ അർത്ഥം മുസ്ലിം സഹോദരന്മാരുന്ന അതിനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന് വിളിക്കുന്നു വളരെ ലളിതമാണ് ഈജിപ്തിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കാത്തിരുന്നു മൗദൂദി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസലിൽ ബന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയിട്ട് സംഘടന ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ച ആളല്ല അദ്ദേഹം കൂടെ കൂടെ പ്രവർത്തനത്തിലൂടെ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കാൻ വന്ന ഒരാളാണ് മൗദൂദി നാൽപ്പത്തി വരെ കാത്തിരുന്നു ഒരു പ്രത്യശാസ്ത്രമുണ്ടാക്കി നാൽപ്പത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ അവർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്താണ് അവർക്ക് വേണ്ടത് വളരെ ലളിതമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന ഏറ്റവും ആധുനികമായ മൂന്ന് രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട് ഒന്ന് മതേതരത്വം വേറൊന്ന് ജനാധിപത്യം വേറെ ദേശീയത മതേതരത്വം ജനാധിപത്യം ദേശീയത ഈ മൂന്ന് ആദർശങ്ങളിലാണ് വളരെ ആധുനികമായ രാഷ്ട്രീയ മൂല്യങ്ങൾ അപ്പോൾ ആധുനികത വേണ്ട ഞങ്ങളുടെ എല്ലാം തികഞ്ഞു പുറത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്നാണ് സംഘപരിവാറിൻ്റെ സിദ്ധാന്തം കമ്മ്യൂണിസം പുറത്തു വരുന്നതാണ് വേണ്ട ഇസ്ലാം പുറത്തു വരുന്നതാണ് വേണ്ട പിന്നെ ക്രിസ്ത്യാനിറ്റി പുറത്ത് വരുന്നതാണ് വേണ്ട പുറത്തുള്ളൊന്നും വേണ്ട ഞാൻ അവരോട് ചോദിക്കുന്നു ഈ ഡെമോക്രസി എവിടുന്ന് വരുന്നതാണ് ജനാധിപത്യം എന്നത് ഭാരതീയമായൊരു ആശയമാണ് ഇവിടുത്തെ ഏത് ഗ്രന്ഥത്തിലാണ് നിങ്ങളുടെ ഏത് ഇതിഹാസ പുരുഷനാണ് ഏത് അവതാരമാണ് ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് അധികാരമേറ്റത് അങ്ങനെ ഒരാളില്ല രാമൻ അയോധ്യ ഭരിക്കുന്നത് രഘുകുലത്തിലെ പ്രധാനപ്പെട്ട രാജാവ് ദശരഥൻ്റെ മൂത്ത പുത്രനായി ജനിച്ചോണ്ടേത് രാജാവിനെടുത്തു ഏത് അവതാരത്തെടുത്തു ഓ എങ്ങനെയാ കൃഷ്ണൻ ദ്വാരക ഭരിക്കുന്നത് ഇതിലൊന്നും ജനാധിപത്യമില്ല പിന്നെ ഈ മുസ്ലിം മതമൗലികവാദികൾ മുസ്ലിം മതരാഷ്ട്രവാദികൾ പറയുന്നൊരു കാര്യം ഞങ്ങളുടെ മതം ഏഴാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയോട് കൂടി പൂർത്തിയായി പൂർത്തിയായിരുന്നു പുതിയൊരാശയം കൊണ്ടുവരണ്ട ഞങ്ങൾക്ക് പരിഷ്കരണം വേണ്ട ഒന്നും വേണ്ട അവരോടും നമുക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ എന്ത് കണക്കിലാണ് ഈ ജനാധിപത്യം ഡെമോക്രസി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് വേണമെന്ന് പറയുന്നു അധികാരം വേണമെന്ന് പറയുന്നത് അതൊരു കൂട്ടിച്ചേർക്കലാണ് അതുണ്ടായത് ഗ്രീസിലാണ് രണ്ടായിരം കൊല്ലം മുമ്പ് അവിടെ പല രൂപത്തിൽ പിറന്ന് വളർന്ന ഒരു പ്രസ്ഥാനമാണിത് അത് ഇന്ത്യക്കാർക്ക് തിരിച്ചറിയാനിടയായത് ഇംഗ്ലീഷ്കാർ ഭരിച്ചുകൊണ്ടും ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടും പിന്നെ അവരോട് ഇടപഴകി കൊണ്ടുവാ യുക്തിചിന്ത പുതിയ നീതിബോധം നീതി പ്ലേറ്റോ അദ്ദേഹം പറഞ്ഞത് നീതിയുടെ ആഗരമാണ് രാഷ്ട്രം എന്നാണ് സ്റ്റേറ്റ് ഈസ് ദി എംപോഡിമെന്റ് ഓഫ് ജസ്റ്റിസ് അവരൊക്കെ ആലോചിച്ച് ജസ്റ്റിസിനെ പറ്റിയാ നീതിയെപ്പറ്റി നീതിക്ക് വേണ്ടത് തുല്യതയാണ് ഇവർക്ക് ഇവർക്കെവിടെയാണ് തുല്യത അപ്പോ പ്ലേറ്റോ ഈ തരത്തിലുള്ള ജനാധിപത്യത്തെ മുഴുവനായിട്ട് അംഗീകരിച്ച ആളല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഗുരുവല്ല സോക്രട്ടീസും അല്ല അപ്പോൾ അത് പോട്ടെ ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങൾ ഈ തരത്തിലുള്ള ചിന്താ രീതികൾ ഈ തരത്തിലുള്ള ഭരണസമ്പ്രദായങ്ങൾ നിങ്ങൾ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ സിഖ്രുടെയോ ഒന്നും വേദഗ്രന്ഥങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ കാണുന്ന സാധനമല്ല ഈ ആധുനികമായ സാധനം ഉപയോഗിച്ച് അവർ അവരുടെ പാരമ്പര്യമായ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കോയ്മ നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് നബി അധികാരിയായത് അദ്ദേഹം പ്രവാചകനാണ് എന്ന കണക്കില അദ്ദേഹത്തിന് മുൻപ് അറേബ്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണമല്ല അവിടെ ഗോത്ര തലവന്മാർ ഭരിക്കുക അദ്ദേഹമാണ് മദീന കേന്ദ്രമാക്കിയിട്ട് ഒരു ഭരണം കേന്ദ്ര കേന്ദ്രഭരണം സ്ഥാപിച്ചത് ദയവായി ഓർത്തിരിക്കുക ഇസ്ലാമിക രാഷ്ട്രം എന്നൊരു സങ്കല്പം ഖുർആാനിലില്ല ഇസ്ലാമിക രാഷ്ട്രം എന്നൊരു പ്രയോഗം നബി വചനങ്ങളിലില്ല അത് പിന്നീട് ഇവരങ്ങോട്ട് ആരോപിക്കുന്നു പോട്ടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗോത്ര ഗോത്രത്തലവന്മാരുടെ സഭ കൂടിയിട്ട് അഭിപ്രായ ഐക്യത്തിലൂടെ അബൂബക്ര സിദ്ദീഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനെ ഖലീഫയാക്കി അത് തെരഞ്ഞെടുപ്പ് എന്ന് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നുണ്ട് അന്ന് അവിടെ അടിമകളുണ്ട് അവിടെ സ്ത്രീകളുണ്ട് അവിടെ തൊഴിലാളികളുണ്ട് സാധാരണക്കാരുണ്ട് അവരൊന്നും ഈ അഭിപ്രായ ഐക്യത്തിന് നിന്നിട്ടില്ല പോട്ടെ അദ്ദേഹം മരണശൈലിയെ കിടക്കുമ്പോൾ അടുത്ത ഖലീഫ ആരാവണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമർ ബിൻ ഖത്താബിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ആ നാമനിർദ്ദേശത്തിലൂടെയാണ് ഉമർ ബിൻ ഖത്താബ് ഖലീഫയായത് ഉമർ മരണശൈലിയെ കിടക്കുമ്പോൾ ആളുകൾ ചോദിച്ചു ആരാണ് അടുത്ത ഖലീഫ അപ്പ ഉമർ പറഞ്ഞ ഒരു മറുപടി എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തൻ ഒരാളെ നാമനിർദ്ദേശം ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് എന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തൻ ഒരാളെ നാമനിർദ്ദേശം ചെയ്തും മരിച്ചു പോയിട്ടുണ്ട് അത് മുഹമ്മദ് നബി നാമനിർദ്ദേശം ചെയ്തില്ല അബോ സിദ്ദീഖ് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു നിർദ്ദേശം വയ്ക്കുന്നു ഞാൻ ആറാളുടെ പേര് പറയാം ആ ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ച് അഭിപ്രായ ഐക്യത്തില്ല അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ ഖലീഫാക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂന്നാം ഖലീഫ ഉസ്മാൻബുൻ റഫാൻ ഖലീഫയാകുന്നു അദ്ദേഹത്തെ വെട്ടിക്കൊന്ന കലാപകാരികളും അവരുടെ കൂടെ കൂടിയ നാട്ടുകാരും ആവശ്യപ്പെട്ട അനുസരിച്ചാണ് നാലാമത്തെ ഖലീഫ അലിയുബു നബി താലിബ് അധികാരത്തിൽ വരുന്നത് നാല് ഖലീഫമാരുടെ കഥയാണ് ഗംഭീരമായിട്ട് പറയാറുള്ളത് നാല് ഖലീഫമാരും നാല് രീതിയിൽ അധികാരത്തിൽ വന്നു അതിലെവിടെയും ഇന്ന് മനസ്സിലാക്കുന്ന അളവിലുള്ള ജനാധിപത്യം എന്നൊരു സംഗതിയില്ല പഴയ കാലല്ലേ ഏഴാം നൂറ്റാണ്ടാണ് മോമനുവി മരിച്ചത് അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അഞ്ഞൂറ്റി എഴുപതിൽ ജനിച്ചു അറുന്നൂറ്റി മുപ്പത്തിൽ മരിച്ചു പോകും ഞാൻ അതിനെ ഒന്നും വിമർശിക്കാനല്ല ആ കണക്കും പറഞ്ഞ് വരുമ്പോൾ ജനാധിപത്യത്തിലേക്ക് എങ്ങനെ വരും എന്ന് എന്നവർ നമ്മളോട് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഖിലാഫത്ത് പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അത് ഇരുപത്തിനാലോട് കൂടി അത് റദ്ദ് ചെയ്തപ്പോൾ നിരാശ പൂണ്ട ഹസനുൽ ബന്ന ആ കൊല്ലം തന്നെ ഈജിപ്തിൽ ആ പ്രസ്ഥാനം ആരംഭിച്ചു മൗദൂദി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ ആരംഭിച്ചു ഞാൻ ആവർത്തിക്കുകയാണ് നാൽപ്പത്തിരണ്ടിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്താണ് അതിൻ്റെ ലക്ഷ്യം മൗദൂദി പറയാണ് മതേതരത്വം എന്നത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യം കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് നമുക്ക് വേണ്ടത് മതേരത്വമല്ല നമുക്ക് വേണ്ടത് മതരാഷ്ട്രമാണ് ജനാധിപത്യം എന്നത് ദൈവവിരുദ്ധമാണ് ദൈവത്തിൻ്റെ ഭൂമിയിൽ നിയമം ഉണ്ടാക്കേണ്ടത് ദൈവമാണ് മനുഷ്യനല്ല അതുകൊണ്ട് നമുക്ക് ഡെമോക്രസി പറ്റില്ല നമുക്ക് അതേ ഒരു വാക്കുപയോഗിച്ചു ദൈവിക ജനാധിപത്യം തിയോ ഡെമോക്രസിന്ന് പറയുക തിയോക്രസി ദൈവാധിപത്യം പിന്നെ ദേശീയത എന്നൊരു സംഗതി അവർക്ക് മനസ്സിലാവുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധിപതിയായ അള്ളാഹു ഇത് സൃഷ്ടിച്ച് പരിപാലിച്ച് സമ്മതിച്ച് എല്ലാം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മലയുടെയോ ഒരു സമുദ്രത്തിൻ്റെയോ ഒരു നദിയുടെയോ അതിന് വെച്ച് ഇത് ഇന്ന രാജ്യമാണ് ഇത് മറ്റേ രാജ്യമാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൃത്രിമമാണ് അതുകൊണ്ട് ഏത് മുസ്ലിമും ഏത് രാഷ്ട്രത്തിൽ ഉള്ള ആളും ഒരു മുസ്ലിം രാഷ്ട്രത്തിലെ പൗരനാണ് അത് ആഗോള മുസ്ലിം സമൂഹം എന്നാണ് അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് പാൻ ഇസ്ലാമിസം എന്നാണ് അപ്പോൾ മതേതരത്വത്തിനെതിർ ജനാധിപത്യത്തിനെതിര് ദേശീയതക്കെതിര് ഇനി എന്താ ബാക്കിയുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ആഭ്യന്തര കലാപം നടക്കുക അഹമ്മദികൾക്കെതിരായിട്ട് അതിന് പ്രേരണ കൊടുത്ത വകയിൽ തൂക്കാൻ വിധിക്കപ്പെട്ട ഒരു ആളാണ് അബുലല മൗദൂദി പഞ്ചാബിലെ സൈനിക കോടതി അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ചു അപ്പോൾ സൗദി അറേബ്യയ്ക്ക് ബഹളം ഉണ്ടാക്കിയപ്പോൾ അത് ജീവരിന്തം തടവാക്കി മാറ്റി രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചു അമ്പത്തതിൽ അദ്ദേഹത്തെ വിട്ടയച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു അത് നമുക്ക് പ്രധാനമായി തീരുന്ന കാര്യം എന്താ കാര്യം അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മുനീറിനെ ചെയർമാനായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് ജസ്റ്റിസ് മുനീർ കമ്മീഷനെ വെച്ചു എന്താണ് അഹമ്മദീപീരിയുടെ കലാപത്തിൽ നടന്നതെന്ന് അറിയാൻ വേണ്ടി അതിന്റെ വിചാരണയിൽ അതിന്റെ സിറ്റിങ്ങിൽ മൗദൂദിയോട് ജസ്റ്റിസ് മുനീർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അദ്ദേഹം പറയാണ് ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായിരുന്നാൽ പോരാ ഇസ്ലാമിക നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രമാവണം അത് രണ്ടും രണ്ടാ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രം തന്നേ ഉള്ളൂ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്ന ഇസ്ലാമിക നിയമങ്ങൾ ഖുർആാനിലെയും നബി വചനങ്ങളിലെയും നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്ന നിയമം വേണം അപ്പോൾ ജസ്റ്റിസ് മുനീർ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ വാർത്ത ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പറയുന്ന ന്യായമനുസരിച്ച് ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ അവിടെ ഹിന്ദുക്കളുടെ സ്മൃതികളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വെച്ച് അവിടെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ മൗദൂതി പറഞ്ഞു ഞാൻ അംഗീകരിക്കും അപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥിതി എന്താണ് അവരത് സഹിക്കാൻ ബാധ്യസ്ഥരാണ് ഹിന്ദുരാഷ്ട്രം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്നല്ല പറഞ്ഞത് അത് ശരിയാണെന്നാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ പിറകോട്ട് പോകുമ്പോൾ ഹിന്ദുരാഷ്ട്രം കാരണം അവിടെ ഇസ്ലാമിക രാഷ്ട്രം ഇനി എഴുപത്തിമൂന്ന് കൊല്ലായിട്ടും അവിടെ ഇസ്ലാമിക രാഷ്ട്രമായി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായ അർത്ഥത്തിൽ കാരണം അവിടെ നിയമം എന്ന് പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ ഭൂമിയാണ് നിയമദാതാവ് ആരാണ് ദൈവമാണ് എന്നാണ് അതുകൊണ്ട് മൗദൂതിയുടെ ലോകത്ത് ഹിന്ദുവിന് വോട്ടവകാശം ഉണ്ടാവില്ല ക്രിസ്ത്യാനിക്ക് വോട്ടവകാശം ഉണ്ടാവില്ല അവരൊക്കെ മതരാഷ്ട്രത്തിൽ ജിസിയ മതനികുതി കൊടുക്കേണ്ട ആളുകൾ രണ്ടാം തരം പൗരന്മാരും ആയിരിക്കും കാരണം നിയമനിർമ്മാണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ് അവിടെ എങ്ങനെയാണ് ഒരാമുസ്ലിം വരുവാന്നാണ് കാര്യം മനസ്സിലാവുന്നുണ്ട് ഈ ആളുകളെ കൂട്ടി എങ്ങനെയാണ് നിങ്ങൾ ഈ സമരം ചെയ്യുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് എസ് ഡി പി ഐ എന്ന് പറയുന്നത് മൗദൂദിസത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അതിനുവേണ്ടി സമര രംഗത്തുള്ളൊരു കൂട്ടരാണ് ഈ രണ്ട് കൂട്ടർക്കും ഒരു നായകനേ ഉള്ളൂ ഒരു സൈദ്ധാന്തികനേ ഉള്ളൂ ഒരു ഉള്ളൂ അത് അബുല മൗദൂദിയ ഏതുപോലെ എന്ന് വെച്ചാൽ നക്സലിസവും സി പി ഐയും സി പി എമ്മും ഒക്ക കമ്മ്യൂണിസ്റ്റാണല്ലോ അതേമാതിരി അവക്ക കമ്മ്യൂണിസ്റ്റാണ് എന്താ വ്യത്യാസം വ്യത്യാസം ഞാൻ പറയാം അവൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കേരളത്തിൽ വലിയ ചർച്ച ഇനി ഇന്നലെ നാളെ നടക്കാൻ പോകുന്നത് എന്തായത് ജമായത്തെ ഇസ്ലാമിയുടെ കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേന്ദ്രമാക്കി സ്ഥാപിച്ച ഒരു വിദ്യാർത്ഥി യുവജന വിഭാഗമാണ് സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം എന്നാണ് അവർ പറഞ്ഞത് ഷായെ ഓടിച്ചു അവിടുത്തെ ജനങ്ങൾ അവിടെ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു പക്ഷേ അതിൻ്റെ നേതൃത്വം മുല്ലമാർക്കായിരുന്നതുകൊണ്ട് ആയിരത്തിള്ളാ ഖൊമൈനിക്കായതുകൊണ്ട് അതെ അവരുടെ ആത്മീയ നേതാവ് ഇമാം എന്നാണ് അവർ പറയാം കാരണം അവർ അവർ ഷിയ രാജ്യമാണ് ഷിയാ മുസ്ലിങ്ങളാണ് അവർക്ക് ഖിലാഫത്തില്ല ഖലീഫയില്ല അവർക്കുള്ളത് ഇമാമത്താണ് അവരുടെ നായകൻ്റെ പേര് ഇമാം എന്നാണ് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എഴുപത്തൊമ്പത് നിലവിൽ വന്നപ്പോൾ സിമിക്കാർ പറഞ്ഞു ഇവിടെയും നമ്മൾ ഇസ്ലാമിക വിപ്ലവം തുടങ്ങണം എങ്ങനെ സായുധ സമരം തുടങ്ങണം എന്താണ് നമ്മളിവിടെ ന്യൂനക്ഷം അതില്ല കാരണം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ചെറിയ കാര്യമല്ലല്ലോ അതിൻ്റെ ഒരു ചെറിയ സൂചന ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിലെ മിക്ക ഭാഗത്തും നഗരങ്ങളിലും നാട്ടും പുറങ്ങളിലും ഒരുപോലെ ഒരു ചുമരഴുത്ത് വന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ഇവിടുത്തെ സംഘപരിവാറിനെ ഏറ്റവും അധികം സഹായിച്ച ഒരു സംഗതിയാണ് അവരാ ചുമരഴുത്തിൻ്റെ അടുത്തൊക്കെ എഴുതി വെച്ചത് ഇന്ത്യ ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയാണ് അപ്പം ഇപ്പോൾ എൻ്റെ നേരെ വലിയ പ്രശ്നം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സിമിയാണോ അല്ല സിമി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നവും ഇപ്പോൾ സവർക്കർ ഉണ്ടായത് സിമി ഉണ്ടായിട്ടോ അല്ല സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മരിച്ചു പോയി സിമി ഉണ്ടാകുന്നതിൻ്റെ പനുമ്പോൾ സവർക്കർ മരിച്ചുപോയി എല്ലാ പ്രശ്നവും സിമി ഉണ്ടാക്കി എന്ന് ഞാൻ പറയുന്നില്ല ഞാനങ്ങനെ അത് ചരിത്രപരമായി തെറ്റാണത് പക്ഷേ സിമി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് സിമിയെ നിരോധിച്ചു നിരോധനത്തിൻ്റെ കാര്യം നിരോധിച്ചു അപ്പോൾ അവർ ജമായത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് മൗദൂദത്തിൽ വെള്ളം ചേർക്കുന്നു എന്നാണ് നക്സലൈറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പറ്റി പറയില്ലേ അവർ തിരുത്തൽവാദികളാണ് അവർ പിന്തിരിപ്പന്മാരാണ് സിദ്ധാന്തത്തിൽ വെള്ളം ചേർക്കുന്നത് അതേമാതിരി അപ്പോൾ മറ്റൊരു പറയല് ജമാഅത്തെ ഇസ്ലാമിൽ നക്സൽവാരിയാണ് സിമി എന്ന് അവർ പറയില്ല ഇവർ കാര്യം ഉണ്ടായി ഇവരെ പുറത്താക്കി പുറത്താക്കിയിട്ട് എസ് ഐ ഒ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി ജമാലാം ഈ സിമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൻ ഡി എഫ് ആയത് ആ എൻ ഡി എഫാണ് പിന്നെ രൂപം മാറി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയത് അവരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് എസ് ജി പി ഐ വന്നത് അതിൻ്റെ തത്വം മൗദൂദി പറഞ്ഞ എന്താ ഹുക്കുമത്തെ ഇലാഹി ആ ഉറുദു വാക്കിൻ്റെ അർത്ഥം ദൈവിക ഭരണം എന്നാ അത് സ്ഥാപിക്കുക ഹുക്കുമത്തെ ഇലാഹി ഇലാഹിൻ്റെ ദൈവത്തിൻ്റെ ഭരണം ദൈവത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ അറിയാം ദൈവം ഇവിടെ സിംഹാസനത്തിൽ സിംഹാസനത്തിരിക്കുമല്ലോ ഇരിക്കുന്ന ആരാണ് മുല്ലയാണ് പുരോഹിതൻ്റെ ഭരണമാണ് പാകിസ്ഥാനിൽ അയ്യൂബ് ഖാൻ ഭരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നം ആയപ്പോൾ ഒരു ചർച്ചയിൽ അയ്യൂബ് ഖാൻ ചാടി എണീറ്റിട്ട് തൻ്റെ കസേരയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ദറ്റ് മുല്ല വാൺസ് ദിസ് ചെയർ അതിനെപ്പറ്റി മൗദൂദിയെ പറ്റി ആ മുല്ലയ്ക്ക് എന്താ വേണ്ടത് ഈ കസേരനായൊക്കെ വേണ്ടത് വളരെ ശരിയത് അപ്പോൾ അബ്ദുല്ല മൗദൂദി എൻ്റെ കണക്കിനൊരു മതചിന്തകനല്ല രാഷ്ട്രീയ ചിന്തകനാണ് എങ്ങനെയാണ് ഈ മതം ഉപയോഗിച്ച് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അധികാരം നേടുക എന്നുള്ളതിൻ്റെ ഞാൻ നിങ്ങൾ ദയവായി ഓർക്കുക ദയവായി ഓർക്കുക ഒരു പത്ത് കൊല്ലം മുമ്പ് ടുനീഷ്യയിൽ ഒരു സമരം തുടങ്ങുകയാണ് എന്താണത് ആ ചെറുപ്പക്കാരൻ്റെ പേര് ഒന്നാമത്തെ പേര് മുഹമ്മദ് രണ്ടാമത്തെ ഭാഗം ഞാൻ മറന്നു പോയിപ്പോൾ അയാൾ പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരുത്തനാണ് അയാൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് അയാൾക്ക് ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു അപ്പോൾ പച്ചക്കറി വിൽക്കാനുള്ള അയാൾ ഉന്തുവണ്ടിയിൽ നോക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ അതെന്തോ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അയാൾക്ക് ജാമ്യം എടുക്കാനൊന്നും ആരുമില്ല അങ്ങനെ പോയി അപ്പോൾ പിറ്റേന്ന് വരാൻ പറഞ്ഞു അന്നൊരു വനിതാ പോലീസ് അയാളുടെ മുഖത്തടിച്ചു ഇതിൻ്റെ ക്ഷോഭം ഇതിൻ്റെ അവമാനം സഹിക്കാൻ വയ്യാതെ അയാൾ വന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു സ്വയം അയാൾ ആത്മാഹുതി നടത്തി ഇതിൻ്റെ വിഷ്വല് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ചിത്രങ്ങൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ പടർന്നു പിടിച്ചിട്ടാണ് മുല്ലപ്പൂ ഇപ്പോഴും ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം അറബ് ലോകത്ത് പരക്കുന്നു ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഏകാധിപതി ഇബിന് അലി താഴ്ത്തിറങ്ങി മുപ്പത് കൊല്ലത്തെ ഏകാധിപത്യവുമായിട്ട് ഈജിപ്തിൽ വാണറിളിയിരുന്ന ഹുസനി മുബാറക്ക് താഴ്ത്തിറങ്ങി നാൽപ്പത്തിരണ്ട് കൊല്ലത്തെ ഏകാധിപത്യവുമായിട്ട് ലിബിയ വാണറിളിയിരുന്ന മുഹമ്മദ് ഖദ്ദാഫിയെ ജനങ്ങൾ സംഘം ചേർന്ന് കൊന്നു അതിൻ്റെ വലിയ ബാനറുകളും മുദ്രാവാക്യങ്ങളും ഗൾഫ് നാടുകളിൽ ചിലടത്തും ഉദാഹരണത്തിന് ബെഹ്റയിലൊക്കെ വന്നു എന്നെപ്പോലെ അനവധി വിഡ്ഢികൾ ആ നാടുകളിൽ ജനാധിപത്യം വരാൻ വിചാരിച്ചു ജനാധിപത്യം വന്നില്ല വരാനിടയില്ലായിരിക്കുമെന്ന് എനിക്കൊരു സംശയം തോന്നിയത് കെയ്റോയിലെ തഹരീർ സ്ക്വയർ എന്ന് പറയുന്ന പ്രസിദ്ധമായ നാൾക്കൂട്ട പെരുവഴിയിൽ രണ്ട് ലക്ഷം ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിൻ്റെ കുത്തിയിരുപ്പിൽ അവിടെ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ വരുകയാണ് ആര് യൂസുഫൽ ഖർലാവി യൂസുഫൽ ഖർലാവി ഈജിപ്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഖത്തറിലെ മതപണ്ഡിതനാണ് അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അത് അവിടെ ഒന്ന് പ്രസംഗിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് ഈ ജനകീയ മുന്നേറ്റം മുഴുവൻ പൗരോഹിത്യം തട്ടിയെടുക്കാൻ പോവാണ് ഖർലാവിയാണ് പറഞ്ഞത് ഈജിപ്തിലെ ജമായത്തെ ഇസ്ലാമിയാണ് എഹ്വാനുൽ മുസ്ലിമൂൻ ഇന്ത്യയിലെ എഹ്വാനുൽ മുസ്ലിമാണ് മുസ്ലിമൂനാണ് ജമായത്തെ ഇസ്ലാമി ഇത് രണ്ടും ഒന്നു തന്നെയാണ് കാരണം പിന്നെ ഒരുപാട് പറയാനുണ്ട് ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല ഇപ്പം നക്രാസി പാഷ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വധിച്ച കേസിൽ പ്രതികളാണ് ഇവർ ഹസനുൽ ബന്നെ അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അനുകൂല രാഷ്ട്രീയ കരുപടി വെച്ചു മതപൗരോഹിത്യം ഈ തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളെ എങ്ങനെയാണ് തട്ടിയെടുക്കുന്നത് എന്നതിന്റെ വലിയ ഉദാഹരണമാണ് കാരണം പിന്നീട് ടുനീഷ്യയിൽ അധികാരത്തിൽ വരുന്ന ഗനുഷി ഇഹ്വാനുൽ മുസ്ലിമിന്റെ ഒരു പ്രവർത്തകനാണ് അതിപ്പോ അവരുടെ പഴയ മത മൗലിക ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് കിട്ടും ഗനുഷി തീരെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇഹ്വാന മുസ്ലിമാനാണ് പിന്നീട് ഈജിപ്തിൽ അധികാരത്തിൽ വന്നത് അതിലൊരാളാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചുപോയി ജനാധിപത്യം വന്നില്ല വന്നത് ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ ദൈവികാധിപത്യത്തിൻ്റെ ഈ നൂറ്റാണ്ടിലെ അപ്പോൾ ഞാൻ പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ചരിത്രഭാരവുമായിട്ട് ആണോ നമ്മൾ ഇത് നേരിടാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രതിരോധത്തിൽ നാനാജാതി മതസ്ഥരും ആണും പെണ്ണും മുതലാളിയും തൊഴിലാളിയും പങ്കെടുക്കുന്ന ഈ പ്രതിരോധത്തിൽ എങ്ങനെയാണ് ഈ ഒരു കൂട്ടര് ലാ ഇലാഹ ഇല്ലാ എന്ന് വിളിക്കുക എൻ്റെ നാടായ മുക്കത്ത് മെനയാണ് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി ഈ നിയമത്തിനെതിരായിട്ട് ഒരു ദിവസം ഉപവാസം നടത്തിയിട്ടുണ്ട് എത്രയോ ആളുകൾ അപ്പോൾ ശശി തരൂർ എം പി നിങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെ ഈ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറഞ്ഞത് അദ്ദേഹം അതിന് ധൈര്യം കാണിച്ചു എനിക്ക് അദ്ദേഹത്തെപ്പറ്റി വലിയ മതിപ്പ് തോന്നുകയാണ് കാരണം അത് അപകടമാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജം അദ്ദേഹം കാണിച്ചു അദ്ദേഹം ജാമിയാ മില്ലയിൽ ചെല്ലുമ്പോൾ അവിടെ പോസ്റ്ററുകളാണ് ബാനറുകളാണ് കരിങ്കൊടികളാണ് ഗോബാക്ക് വിളികളാണ് എന്താ അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്നാ ആ ഒരു ശശി തരൂര് ഈ കണ്ടോ ഈ നിയമത്തിനെതിരായി സമരം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് പാളയത്തിൽ പടം ഉണ്ടാക്കുക എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ജാമിയാ മില്ലയിൽ നടന്നത് ജാമിയാ മില്ലയിലെ എല്ലാ കുട്ടികളെയും സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് അവിടുത്തെ മുസ്ലിം മതമൗലികവാദികളായ കുട്ടികൾ ശശി തരൂർ ഈ പറഞ്ഞ എന്താണ് എന്ന് തിരിച്ചറിയാതെ അത് ആ മുദ്രാവാക്യം വിളി സംഘപരിവാറിനെ സഹായിക്കുക ഉറപ്പല്ലേ കാരണം സംഘപരിവാർ സുഖമായിട്ട് പറയാം നിങ്ങൾ ഈ പറയുന്ന ദേശീയതയിലോ ജനാധിപത്യത്തിലോ ഒന്നും ഇവർക്ക് വിശ്വാസമല്ല ഇവർക്ക് ഇവരുടെ മതരാഷ്ട്രം സ്ഥാപിക്കുക ഇവരുടെ മതമാണ് ഇവർക്ക് പ്രശ്നം ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളൊന്നും ഇവർക്കൊരു വിഷയമല്ല എന്ന് പറയാൻ അവർക്ക് സൗകര്യം കൊടുക്കുക ഇത് പറയുന്നത് ഞാൻ ഇസ്ലാമോ ആയതുകൊണ്ടാണ് എന്ന് പറയാൻ ഈ നാട്ടിലാളുണ്ട് ഒരു പണി ഇവരെടുത്തത് അത് എൻ്റെ നാട്ടിലൊരാളാണ് സമസ്തയുടെ ഒരു പണ്ഡിതനാണ് എ പി അബ്ദുള്ള കുട്ടി പള്ളിയിൽ ഒരു മഴ തടയണം എന്താണ് അയാൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രസംഗിച്ചു എന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതികൂലിച്ച് സംസാരിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം അതിനെ അനുകൂലിച്ച് സംസാരിക്കാൻ ഈ നാട്ടിൽ വേണം നാൽപ്പത്തിയാറ് ഫെബ്രുവരിയിൽ തെരുവിൽ ചില ആളുകളെ കൊണ്ട് ബലം പ്രയോഗിച്ച് ജയ്ഹിന്ദ് വിളിപ്പിച്ചപ്പോൾ അതിനെതിരായിട്ട് ലേഖനം എഴുതി ഗാന്ധി ജയ്ഹിന്ദ് അങ്ങനെ വിളിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ വേണേൽ വിളിച്ചാൽ മതി വിളിക്കായിരിക്കാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആര് പറയുന്നു ഗാന്ധി പറയുന്നു അപ്പോൾ ഈ ജയ്ഹിന്ദ് ഇപ്പോൾ ഈ ആളുകൾ ഈ ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു ഈ ജാഥയിൽ ഒരാൾ ജയ് ശ്രീറാം വിളിച്ചാൽ നിങ്ങൾ വിളിക്കുമോ ഇല്ലല്ലോ ജയ് ശ്രീറാം വിളിച്ചാൽ നിങ്ങൾ വിളിക്കില്ല നിങ്ങൾ ആ ഏറ്റു വിളിക്കില്ല അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന മറ്റൊരു മറ്റൊരു മറ്റൊരേറ്റു വിളിക്കണം നിങ്ങൾക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യം പറഞ്ഞു അത് അതിക്കൂടെ പറയണ്ട നിങ്ങൾ പള്ളിയിലോ വീട്ടിലോ വേറെ ആരാധനാ സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾ ദൈവനാമം ഉച്ചരിക്കുന്നതിന് അവിടെ ആരും എതിരില്ല ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ഇവർ ചോദിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ സമരം ആ എവിടെയാ കേട്ടോ സ്വാതന്ത്ര്യം കിട്ടും എന്ന ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് ജയ്ഹിന്ദ് വിളിക്കാൻ മടിച്ച ആളുകളെ ബലം പ്രയോഗിച്ച് ഡൽഹിയിലെ തെരുവിൽ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് ഗാന്ധി അതിനെ എതിർക്കും കാരണം ഗാന്ധിക്ക് പ്രധാനം ഒരാളുടെ സ്വാതന്ത്ര്യവും അയാളുടെ സത്യവും ആണ് എന്നുള്ളത് വളരെ പ്രധാന അപ്പോൾ അബ്ദുള്ള കുട്ടിയെ തടയാൻ പത്താൾ വരുമ്പോൾ ആ തടയുന്നത് തടയാൻ വേറെ പത്താൾ വരും അതിൻ്റെ ഫലം കലാവാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പലയിടത്തും ഒരു സംഭവമാണ് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു പ്രസംഗിക്കാൻ ബി ജെ പി മീറ്റിംഗ് നടത്തുമ്പോൾ ആ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും കടയടച്ച് വിട്ടു പോവാം ഞാൻ പറയുന്നു ആ ചെയ്തത് വലിയ അന്യായാ കാരണം നിങ്ങൾ ഇതിനെ എതിർക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ചപ്പോൾ ജാഥ നടത്തിയപ്പോൾ അവരാരും കടയടച്ച് വിട്ടു പോയിട്ടില്ല പിന്നെ കടയടച്ച് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമല്ലേ ഉണ്ട് ഹർത്താൽ നടത്താൻ സ്വാതന്ത്ര്യമല്ലേ ഉണ്ട് പക്ഷേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളിത് ചെയ്യുന്നു എന്നാളിൽ വിശ്വസിക്കില്ല ഒരു പണി എടുക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ പ്രത്യാഘാതം ആലോചിക്കണം ഞാൻ വെറുതെ വെറുതെ ചോദിക്കാം ഒരു അങ്ങാടിയിൽ പത്ത് പിടികളണ്ണ അടച്ചു അപ്പോൾ മറ്റൊരു വിചാരിക്കുകയാണ് ഞങ്ങളിനി ആ പിടിയിൽ നിന്ന് സാധനം വാങ്ങുന്നില്ല ആ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്നില്ല അതിലുള്ള തെറ്റുമുണ്ടോ ഇതിന് ബദലായിട്ട് ഞങ്ങളിവിടെ ഒരു മാളോ ഒരു മസാല മസാലപ്പിടിയോ ഒരു ഹോട്ടലോ തുടങ്ങുകയാണ് അപ്പോൾ എന്തായി ഇത് വിഭജനം വരിക ഉണ്ടോ ഉത്തരേന്ത്യയിൽ മുസ്ലിം പാനി ഹിന്ദു പാനി എന്ന് വിഭജനമുണ്ട് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു ഇത് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നിങ്ങൾക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കേൾക്കണ്ട പക്ഷേ നിങ്ങളത് ഒരു അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങളത് അംഗീകരിക്കുകയില്ല ഞങ്ങളത് കേൾക്കുകയില്ല ഞങ്ങൾക്ക് നിങ്ങൾ പ്രതിപക്ഷമായി പോലും നിങ്ങളെ അംഗീകരിക്കാനുള്ള സഹിഷ്ണുത നിങ്ങളെ കേൾക്കാനുള്ള പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് കൂടെ നിൽക്കാനുള്ള ജനാധിപത്യ ബോധമില്ല ഞങ്ങളതിൻ്റെ നേരെ അസഹിഷ്ണുക്കളാണ് എന്ന് കാണിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ദൂരവ്യാപകമായ പ്രതികരണങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെയല്ല സമരം ഇങ്ങനെയല്ല ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനായോഗങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൻ്റെയും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിരുന്നു അത് വേണ്ടിയിരുന്നു അത് എന്തായിരുന്നു സ്ഥിതി അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം വേറെ എന്ന് മാത്രമല്ല ഗാന്ധി അത്തരം യോഗങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യിക്കുന്നതിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ എതിരായിരുന്നു ഹിന്ദുക്കൾ പറഞ്ഞു അതൊന്നും ഇവിടെ പാടാൻ പറ്റില്ല മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പേരിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രമല്ല അത് നിങ്ങൾ പാടാൻ പറ്റില്ല ഗാന്ധി എന്ത് പറഞ്ഞു ഗാന്ധി ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നു പാടിച്ചുകൊണ്ടിരുന്നു അതിൽ പറഞ്ഞത് ആ പാട്ടിൽ പറഞ്ഞത് ീശ്വരൻ എന്നതും അല്ലാഹു എന്നതും നിന്റെ പേര് തന്നെ അല്ലയോ ഭഗവൻ നീ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമെന്ന ഗാന്ധി ഒരു ഈശ്വരനോടും വേറൊന്നും ചോദിക്കില്ല മുതിർന്നതിൽ പിന്നെ ഒരു അമ്പലത്തിൽ അദ്ദേഹം പോയിട്ടില്ല ഒരു പ്രതിഷ്ഠയുടെ മുമ്പിലും ഗാന്ധി വണങ്ങിയിട്ടില്ല ഗാന്ധിക്ക് ഈശ്വരനോട് ഒന്നും ചോദിക്കാനില്ല അദ്ദേഹം ഈശ്വരദത്തമായ കാര്യങ്ങൾ എന്നതിലധികം തൻ്റെ കർമ്മസിദ്ധമായ കാര്യങ്ങൾ കാര്യങ്ങളിൽ വിശ്വസിച്ചൊരാളാണ് ദൈവത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു രാമൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു ഗീതയെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു സീതയെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു എപ്പോഴും അദ്ദേഹം ആചാരം കൊണ്ടുനടക്കുന്നതിനെ പറ്റിയല്ല ആചാരം ലംഘിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിലും ഇസ്ലാമിക പാരമ്പര്യത്തിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും ഒക്കെ ആണ് പെണ്ണിന്റെ മേലെയാണ് എന്ന് തന്നെയാണ് സിദ്ധാന്തം ഗാന്ധി ദയവായി ഓർത്തിരിക്കുക സ്ത്രീയെ രംഗത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് ഗാന്ധിക്ക് മുമ്പ് നിങ്ങളുടെ പൊതുരംഗത്ത് സ്ത്രീകളില്ല പല ചു നമ്മുടെ രാഷ്ട്രീയ ദേശീയ നേതാക്കന്മാരുടെ കൂട്ടത്തില് ആരുടെ ഭാര്യയുടെ പേര് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മ വരും ഇല്ല ഈ വന്ന കസ്തൂർബ അദ്ദേഹം മൂന്നാല് മാസം മൂപ്പാകട്ടോ കസ്തൂർബയ്ക്ക് എനിക്ക് കഞ്ഞി വെക്കാനും എൻ്റെ ഉടുപ്പ് തിരുമ്പാനും നിലം തുടയ്ക്കാനുമുള്ള സ്ത്രീ അല്ല ഇത് എൻ്റെ കൂടെ രാഷ്ട്രീയ സമരത്തിലും സാമൂഹ്യ പരിഷ്കരണത്തിലും പങ്കെടുക്കേണ്ട ഒരാളാണ് എന്ന് ഗാന്ധി തുടക്കത്തിലെ തിരിച്ചറിഞ്ഞിരുന്നു അതിന് എവിടൊക്കെ അവർ വിസമ്മതിച്ചു അപ്പോഴൊക്കെ ഗാന്ധി അവരോട് ഭയങ്കരമായി കലഹിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബകലഹങ്ങളിൽ പ്രധാനം അതായിരുന്നു ഗാന്ധിക്ക് ധാരാളം കുടുംബകലഹ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം തന്നെ എഴുതിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം നല്ല ഗാന്ധി വിചാരിച്ചത് അദ്ദേഹം എഴുതിയതും സിദ്ധാന്തിച്ചതും ശ്രേഷ്ഠതയിൽ സ്ത്രീയാണ് മേലെ എന്ന് അമ്മയോട് വലിയ ആരാധന ഉണ്ടായിരുന്ന പുത്രനാണ് ഗാന്ധി അദ്ദേഹം ചോദിക്കുന്നു ഒരു സ്ത്രീയുടെ ക്ഷമ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഗർഭധാരണം എന്നതിനെപ്പറ്റി നിങ്ങൾ എന്താ വിചാരിക്കുന്നത് പ്രസവത്തെപ്പറ്റി മുല പറ്റി ഒരു കുഞ്ഞിനെ എട്ടുപത്ത് കൊല്ലം വളർത്തുന്നതിനെ പറ്റി ഈ വീട്ടുജോലിയെപ്പറ്റി ശാരീരികമായും മാനസികമായും പുരുഷനേക്കാൾ ബലമുള്ളത് സ്ത്രീക്കാണ് എന്ന് നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് സീതയുടെ മേലെയാണ് ദ്രൗപദീന്ന് ഗാന്ധി രാമായണത്തെയും ഭാരതത്തെയും ഭാഗവത്തെയും ഗീതയെയും തൻ്റെ പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മൃദുല കുസുമമാണ് സീത ഒരു സിന്ദൂര മരമാണ് ദ്രൗപദി അങ്ങനെ ബലം ഉള്ള അദ്ദേഹം പറയാണ് പുരുഷന്റെ ഏറ്റവും വലിയ അക്രമമായിട്ട് ഞാൻ കാണുന്നത് സ്ത്രീ അബലയാണ് എന്നവൻ പറയുന്നതാണ് സ്ത്രീ അവലെയാണ് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ അന്യായമൊന്നും പുരുഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും സ്ത്രീകളുണ്ട് സ്വദേശികളും വിദേശികളുമായി മീരാബൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകയെ ആലോചിച്ചാൽ അറിയാം അല്ലെങ്കിൽ അനവധി അനവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ കത്തുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടികളൊക്കെ സ്ത്രീകളെ എപ്പോഴും കൂടെ നിർത്തുന്നതാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് യാത്രയാവുന്ന അവസ്ഥയുണ്ടായാൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ ഇന്ത്യ സ്വതന്ത്രമായോ എന്ന് നമ്മളിപ്പോൾ ആലോചിക്കണം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു നഗരത്തിൽ ഏത് സമയത്തും സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റൂ അസമയം എന്നൊന്നുണ്ട് എന്നാ നമ്മുടെ ഭാഷാശൈലി ആർക്കാ ആർക്കാസമയം സ്ത്രീക്കാണ് അസമയം ഇന്ത്യ മാത്രമല്ല ഞാൻ വായിച്ച് ഞാൻ ഞെട്ടി അത് തെറ്റായിപ്പോട്ടെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വായിച്ചത് എങ്ങനെയാണ് ഈശ്വരൻ അത് വായിക്കുക നിങ്ങൾ കാണുന്ന ലോകത്തിലെ നാല് സ്ത്രീകളിൽ ഒരാൾ വലുതോ ചെറുതോ ആയ ലൈംഗികമായ അക്രമത്തിന് വിധേയ നാലിലൊരാൾ ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ കാണുന്ന ആറിൽ ഒരാൺകുട്ടി ആ തരത്തിലുള്ള ലൈംഗികമായ അക്രമത്തിന് വിധേയനായിട്ടുണ്ട് നമ്മൾ എവിടേക്കാണ് പോണത് ഇപ്പോൾ ഞാനിവിടെ കേരളത്തിലെ കാര്യം പറയാം നമുക്കിപ്പോൾ കേരളത്തിലെ സ്ത്രീത്വത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ഓർമ്മവരുടെ പേര് വീട്ടി ഭട്ടതിരിപ്പാടുണ്ടതാണ് വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ ഗാന്ധിയുടെ അനുയായി ആയതുകൊണ്ടാണ് സ്ത്രീകളുടെ ദുരിതങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാൻ ആ വഴിക്ക് ലഖിലേക്ക് എഴുതാനും നാടകം എഴുതാനും പോയത് ഇവിടെ ആ തരത്തിൽ പെട്ട ഒരു കുലത്തിൽ നിന്നൊരു എഴുത്തുകാരി വരുന്നു ലളിതാംബിക അന്തർജനം വള്ളത്തോള് പറയുണ്ട് പത്തായത്തിലെ വിത്ത് പോലെ അന്തർജനം വെളിച്ചം കാണാതെ ലളിതാംബിക അന്തർജനം ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ പോയിട്ട് പ്രസംഗം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നു അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു ഗാന്ധി കാല് പിൻവലിച്ചിട്ട് പറഞ്ഞു മാറൂ കുട്ടി മാറൂ ഞാൻ ഈശ്വരനല്ല എനിക്ക് വിശക്കുന്നുണ്ട് സമയം വൈകി എനിക്ക് ആഹാരം കഴിക്കണം അതിനെപ്പറ്റി പിന്നീട് ലളിതാംബിക ആത്മകഥയിൽ നിന്ന് അധ്യായം എന്നുള്ള അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഞാൻ മഹാത്മാവിനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ പ്രസംഗം കേട്ടിട്ടുണ്ട് ആ കാലുകളിൽ നമസ്കരിച്ചിട്ടുണ്ട് ശകാര രൂപമായ അനുഗ്രഹം നേടിയിട്ടുണ്ട് ആ പറഞ്ഞത് ശകാരൂപമായ അനുഗ്രഹം എന്നാണ് ജനം വിചാരിക്കുന്നു അപ്പോ മുസ്ലിംകളുടെ ഇടയിലെ സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി രംഗത്ത് വന്ന് എഴുന്നൊരുത്തം ബഷീറ ബഷീർ എൻ്റെ ജീവിതം മാറിപ്പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് പത്താം തീയതി വൈക്കം വോട്ടിയട്ടിയിൽ വെച്ച് ഗാന്ധിയുടെ വലത്തെ തോളു തൊടുമ്പോഴാണ് അപ്പോ അദ്ദേഹം വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറയുന്നുണ്ട് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു ഈ കാന്തി എന്ത് സാധനമാണെന്ന് അറിയാത്ത ഉമ്മ എന്നാലും എൻ്റെ മക്കളെ എന്ന് നിലവിളിച്ചു പോയി എന്നാണ് എങ്ങനെയാണ് ബഷീർ ഉണ്ടാവുന്നത് എങ്ങനെയാണ് വീട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ലളിതാംബിക അന്തർജനം ഉണ്ടാവുന്നത് എന്നാലോചിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ഗാന്ധി ഉണ്ട് ഞാൻ പറയും അപ്പോൾ ഈ ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഭാഷയെ പറ്റി പറയും ഭാഷയെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്യം ഭാഷ അമ്മയാണെന്ന് ഒരു കവി പറയും പോലെ പറയും അദ്ദേഹം ഇപ്പോ അമിത്ഷാ ഷാ പറയാണ് ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം അതിനടുത്ത വാക്യം എന്താണ് ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന ഗാന്ധി എന്താ പറഞ്ഞു ഇപ്പൊ എന്ത് നബി വചനങ്ങളിൽ ഭയങ്കര തമാശ ഉള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ വല്ലൊരു പഴവും ഭൂമിയിലുണ്ടെങ്കിൽ അത് അത്തിപ്പഴമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്തിപ്പഴ കച്ചവടക്കാർ ഉണ്ടാക്കുന്ന നബി വചനാന്ന് ഉറപ്പല്ലേ എന്താ വ്യത്യാസം അവിടെ അത്തിപ്പഴമുണ്ട് ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് അത് അത്തിപ്പഴം മാത്രം ഭൂമിയിലേക്ക് ഇറക്കേണ്ട വല്ല കാര്യം ദൈവത്തിനുണ്ട് അപ്പോൾ ലോകം സ്വർഗ്ഗത്തിലെ വല്ലൊരു പഴവും ഭൂമിയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ എന്റെ ബാപ്പ ഹജ്ജിന് പോയി വന്നിട്ട് അത്തിപ്പഴം വളരെ ഇതായിട്ട് അത് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത് ഇങ്ങനെ ഹദീസിൽ നബിയോചനങ്ങളുണ്ട് അന്ന് എനിക്ക് അറിഞ്ഞോടത് പിന്നെ കുറച്ച് മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്തിപ്പഴ കച്ചവടക്കാരൻ ഉണ്ടാക്കുന്ന നബിയോചനാണ് ഉറപ്പാണ് അങ്ങനെ എത്രയോ നവിയോജനങ്ങളുണ്ട് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഗാന്ധി പറഞ്ഞാൽ അറിയാൻ പറ്റില്ല അതാരും നോക്കുന്നില്ല ആരും അന്വേഷിക്കുന്നില്ല വലിയ തമാശ സത്യം എന്നുള്ളത് എല്ലാത്തിനും മേലെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ മേലെയാണ് സത്യം എനിക്കതാണ് പ്രധാനം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു നേതാവിനെ പറ്റി അസത്യം മാത്രം പറയാം നല്ല തമാശ അല്ലേ രാഷ്ട്രഭാഷ ഔദ്യോഗിക ഭാഷ മാതൃഭാഷ ബോധന മാധ്യമം കോടതി ഭാഷ ഇത്തരം എല്ലാ കാര്യത്തെപ്പറ്റി വിസ്തരിച്ച് ഗാന്ധി പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മിക്ക സമയത്തും ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്ന ഒരു രീതിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഭാഷ അമ്മയെപ്പോലെയാണ് എന്ന് പറയുന്ന ഗാന്ധി മാതൃഭാഷ മുലപ്പാലാണെന്ന് പറയും ഇനി എപ്പുറത്തോലും പറയണ്ടോ മുലപ്പാലാണ് അത് കുടിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി ആരോഗ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കഷ്ടിയായിരിക്കും അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പല കുട്ടികൾക്കും ഇതൊക്കെ കുറഞ്ഞു കാണുന്നതിൻ്റെ ഒരു കാരണം മുലപ്പാൽ വേണ്ടത്ര കിട്ടാത്ത കൊണ്ടാണെന്നാണ് ഖുർആാനിൽ പറയുന്നത് അമ്മമാർ ശിശുക്കളെ രണ്ട് കൊല്ലം തികച്ചും മുലയൂട്ടേണ്ടതാണ് ആ ഖുർആൻ വചനം ഇവിടെ വല്ലാതെ ഉദ്ധരിക്കില്ല എന്നാൽ കാരണം ഈ രണ്ട് കൊല്ലം പിന്നെ മക്കളുണ്ടാകാൻ പറ്റില്ല മക്കളുണ്ടായ പിന്നെ മുലപ്പാൽ ഉണ്ടാവില്ല അമ്മമാർ ശിശുക്കളെ രണ്ടു കൊല്ലം തികച്ചും മുലയൂട്ടേണ്ടതാണ് എന്നുള്ളത് നിസ്കരിക്കണം എന്ന് പറയും പോലെ കുറാൻ പറഞ്ഞൊരു കാര്യമാണ് പോട്ടെ ഗാന്ധി ഭാഷയെപ്പറ്റി എന്ത് വിചാരിക്കുന്നു അദ്ദേഹത്തിന് ഇന്നലെയാണ് പറഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് ഭാഷ അറിയാമായിരുന്നു ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് വളരെ കുറച്ച് ഉറുദു അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അബുൽ കലാം ആസാദിൻ്റെ കുടുംബത്തിലെ ചില സ്ത്രീകൾക്ക് അദ്ദേഹം കത്ത് ഉറുദു ലിപിയിലാണ് ഒന്നുണ്ട് വാചകങ്ങൾ അറിയാമെന്ന് പറഞ്ഞുകൂടാ ആ കത്ത് അവസാനിക്കുക ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞിട്ടാണ് ദൈവം രക്ഷിക്കട്ടെ ഗാന്ധി ഇംഗ്ലീഷ് പഠിച്ചു ഗാന്ധി ഇംഗ്ലീഷ് ഭാഷയെ തന്നെ എതിർത്തു രണ്ടാളാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷിനെ എതിർത്തത് ഒന്ന് റാം മനോഹർ ലോഹ്യ വേറെ ഒന്ന് ഗാന്ധി ഒരു ഘട്ടം എത്തിയപ്പോൾ കേട്ടോ റാം മനോഹർ ലോഹ്യ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി എടുത്തത് ജർമ്മനിന്നാണ് ആ തീസ് തെഴുതി ജർമ്മൻ ഭാഷയിലാണ് അനവധി ഭാഷകൾ അറിയാവുന്ന മഹാപണ്ഡിതനാണ് ലോഹ്യ ബംഗാളി അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഹിന്ദി ഇംഗ്ലീഷ് അദ്ദേഹം ജർമ്മനി പഠിച്ചുകൊണ്ട് ജർമ്മൻ അനവധി ഭാഷകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലോഹ്യ ഇംഗ്ലീഷിൽ എഴുതുന്നത് നിർത്തി ലോഹ്യയുടെ പി എച്ച് ഡി എന്താ വിഷയമെന്നറിയുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും സ്വഭാവവും നിന്നാണ് അതിൻ്റെ വിഷയം അതിനാണ് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി അത് ജർമ്മൻ ഭാഷയിൽ എഴുതിയതാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലോഹയെ തമസ്കരിക്കാൻ തുടങ്ങി എന്നാൽ കാരണം ഇംഗ്ലീഷ് ഒരാളാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ട ഗാന്ധി ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതുന്നത് നിർത്തിയില്ല അദ്ദേഹം ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം നടത്തി ഇംഗ്ലീഷിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഇവിടെ വന്നപ്പോൾ ഗുജറാത്തിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷൊക്കെ പത്രം നടത്തി പക്ഷേ ഞാൻ അദ്ദേഹം സ്ത്രീയുടെ കണ്ണിലൂടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം അദ്ദേഹം ഇവിടെ ഔദ്യോഗിക ഭാഷയായിട്ട് രാഷ്ട്രഭാഷയായിട്ട് ഇംഗ്ലീഷ് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഒരു രാജാറാം മോഹൻ റോയ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ച ആളാണ് അനവധി കാലം ഇംഗ്ലണ്ടിൽ ജീവിച്ചു അവിടെയാണ് മരിച്ചത് നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ നായകനാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് ചരിത്രം വിളിക്കുന്നത് രാജാറാം മോഹൻ റോയിയാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാവാൻ സാധ്യതയുണ്ട് എന്ന് ഗാന്ധി തള്ളിക്കളയും അനില്ല ഗാന്ധി എന്താ പറഞ്ഞു ഗാന്ധി ആദ്യം പറഞ്ഞത് കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നതും അവരുടെ മാതൃഭാഷയിൽ വേണമെന്ന് മാതൃഭാഷയിലല്ലാതെ ബോധന മാധ്യമം മാതൃഭാഷയിലല്ലാതെ എന്ത് പഠിപ്പിക്കുന്നതും അത് ഉപയോഗിച്ച വാക്ക് ആത്മഹത്യാപരമാണെന്ന് സൂയിസൈഡിലാണ് എന്താ കാരണം സ്വന്തം നാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിദേശികളാക്കി വളർത്തുന്നു ആത്മാഭിമാനമില്ലാത്തവരാക്കി വേറെ സംസ്കാരത്തിൻ്റെ അടിമകളാക്കി നിങ്ങൾ അവരെ വളർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോധന ബോധനമാധ്യമം ഇംഗ്ലീഷായിരിക്കുന്നത് അതേ ലോകത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ വിദേശ ഭാഷയിൽ കുട്ടികൾ സ്കൂളിലും കോളേജിലും പഠിക്കൂ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഗാന്ധി പറയും ഇന്നിപ്പോൾ ചൈനയിലോ ജപ്പാനിലോ ജർമ്മനിയിലോ ഒന്നും അങ്ങനെ ഇല്ല അവർ ഇംഗ്ലീഷ് പഠിക്കും ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യം അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോകേണ്ട ആവശ്യമുള്ള ആൾ ഇംഗ്ലീഷ് പഠിക്കും അല്ലാത്ത ആൾ അവരുടെ മാതൃഭാഷ പഠിക്കും അപ്പോൾ ഗാന്ധി ഇംഗ്ലീഷിനെ എതിർത്തപ്പോൾ പറഞ്ഞ ഒരു വാക്യം ഞാൻ പറയാം അദ്ദേഹം പറയാണ് ആരാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ആണുങ്ങളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പോൾ ആണുങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയും പെണ്ണുങ്ങൾ സാമാന്യമായി വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമില്ലാത്തവരും ഇനി പഠിക്കുന്നതിനെ തന്നെ ഉയർന്നു പഠിക്കാത്തവരും ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച ആണുങ്ങളും ഇംഗ്ലീഷ് പഠിക്കാത്ത പെണ്ണുങ്ങളും എന്നുള്ളത് ഭയങ്കരമായ അസമത്വം ഉണ്ടാക്കുന്ന കാരണം അവരുടെ ലോകബോധം അവരുടെ ചരിത്രബോധം അവരുടെ ശാസ്ത്രീയ ബോധം ഒക്കെ വ്യത്യാസമാണ് അതായത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് പഠനം അതേ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അത് നിരോധിക്കേണ്ടതാണ് കാരണം അത് സ്ത്രീവിരുദ്ധമാണ് നമ്മൾ ഒരിക്കലും കാണാത്തൊരു കണ്ണത് നമ്മൾ മറ്റൊക്കെ പറയും ഗാന്ധി പറയുന്നുണ്ട് കോടതി ഭാഷ വ്യവഹാര ഭാഷ അത് മാതൃഭാഷയിലാവണം പിന്നെ എല്ലാ തരത്തിലുള്ള ഔദ്യോഗിക കത്തിടപാടുകളും ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തെ ഭാഷയിലാവണമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം ഞാൻ പറയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചത് മലബാർ മാത്രമാണ് മലബാർ ഏത് ഭാഷയിലാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത് മലയാളത്തിലാണ് ബ്രിട്ടീഷുകാർ മലയാളത്തിൽ ഭരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ബ്രിട്ടീഷ് രാജകുടുംബം പുറപ്പെടുവിച്ച ഒരു വിളംബരം ഓരോ നാടുകളെയും അതത് നാട്ടിലെ ഭാഷയിൽ ഭരിക്കണം എന്ന് കേട്ട അമ്പരപ്പ് തോന്നുന്നു എന്താ കാരണം ഇവിടെ മലബാറിൻ്റെ കാര്യം വെച്ച് പോകും മലബാറിൽ ഏറ്റവും വൃദ്ധനായ കലക്ടർ ആരാത് വില്യം ലോകൻ അദ്ദേഹത്തിൻ്റെയാണ് മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഒന്ന് ദ മലബാർ മാനർ അത് എഴുതിയ ലോകന അസലായിട്ട് മലയാളം അറിയാം ഒരു തെളിവ് അദ്ദേഹം വടക്കൻ പാട്ടുകൾ കുറേ ഭാഗം പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ദയവായി ഓർത്തിരിക്കുക ഒരു സാധാരണ കർക്കായിരുന്ന ഓ ചന്തു മേനോനെ കോഴിക്കോട്ട് കൊണ്ടു വന്നതും ഉദ്യോഗ കയറ്റം കൊടുത്തതും മുൻസീഫാക്കിയതൊക്കെ ഈ ലോകനാ അദ്ദേഹം പരപ്പനങ്ങാടിയിൽ മുൻസീഫായിരിക്കുമ്പോഴാണ് ഇന്ദുലേഖ എന്നുള്ള നമ്മുടെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ നെഹ്റു ജനിക്കുന്ന കൊല്ലം നമ്മൾ ആ നോവൽ പ്രസിദ്ധീകരിച്ചു ജവഹർലാൽ നെഹ്റു ജനിക്കുന്ന കൊല്ലം നമ്മുടെ ആദ്യത്തെ നോവൽ വന്നു അപ്പോൾ നമ്മൾ എത്ര മുമ്പിലായിരുന്നു ആലോചിച്ച ആ നോവൽ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നു ആരാ ചെയ്തത് ചെയ്തത് ചന്ദേനോൻ്റെ പ്രിയ സുഹൃത്ത് ഡ്യൂമർഗ് ഡ്യൂമർഗ് മലബാറിൽ കലക്ടറുടെ ചാർജ് വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ ഒഫീഷ്യൽ ആയിരുന്നു അദ്ദേഹത്തിന് മലയാളവും തമിഴും ഇംഗ്ലീഷൊക്കെ അസലായിട്ട് അറിയാം ചന്ദമേനോൻ്റെ പുസ്തകം വായിച്ചിട്ട് അത് പരിഭാഷപ്പെടുന്ന ജില്ലാ കലക്ടർ അഴിച്ചു പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ എല്ലാ ഉത്തരവുകളും താസർനാറിൻ്റെ താഴോട്ട് മലയാളത്തിലാണ് ആ ഉത്തരവിൻ്റെ അടിയിലെ വാക്യം എന്താണെന്നറിയോ അരവിനെ താഴ്ത്തുള്ള ഒന്ന് പ്രധാനപ്പെട്ട അധികാരിയാണ് അധികാരിക്ക് ഉത്തരവ് വായിച്ചാൽ അതിൻ്റെ അടിയിലുണ്ടാവും ഉപ്പിടൻ അടിയിലുണ്ടാവും സായിപ്പ് അവറുകൾ വായിച്ച് കേട്ട് ബോധ്യപ്പെട്ടതെന്ന് സായിപ്പവറുകൾക്ക് മലയാളം അറിയാം ഈ മലയാളം അറിയാത്ത ഒരു സായിപ്പവറുകളെ ഇവിടേക്ക് പറഞ്ഞയക്കില്ല ആര് ബ്രിട്ടീഷുകാർ എന്താ കാരണം ഈ നാട്ടുകാരെ ഭരിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ഭാഷയിലാണ് സ്വാതന്ത്ര്യം കിട്ടി സംസ്ഥാനം നിലവിലും ഇപ്പോൾ ദയവായി ഓർത്തിരിക്കുക തിരുവിതാംകൂറിലെ ഭരണഭാഷ മലയാളമായിരുന്നു അത് ചില ദിവാൻമാർ തമിഴന്മാർ വന്നപ്പോൾ കേട്ടോ നിങ്ങൾ ഓർക്കുക കുംഭകോണമെന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ എന്താ അത് കുംഭകോണം എന്ന് പറഞ്ഞാൽ അഴിമതി എന്നാ കുംഭകോണത്തിൽ വന്ന ചില ദിവാൻമാരും ചില പേഷ്കാർമാരും ഒക്കെ അഴിമതി കാണിച്ചിട്ടാണ് എന്നുള്ള വാക്ക് അഴിമതിക്ക് വന്നു പോയത് തിരുതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് കുംഭകോണാണ് അവിടെ പല ഉത്തരവുകളും പല ചോദ്യങ്ങളൊക്കെ തമിഴിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന ഒരാൾ നമ്മുടെ റവറൻഡ് ഫാദർ മാത്രനാണ് അദ്ദേഹമാണ് മലയാളയുടെ വ്യാകരണം എന്നുള്ള പ്രസിദ്ധമായ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് അന്ന് സമരം അതായത് തമിഴ് പറ്റില്ല ഞങ്ങൾക്ക് മലയാളം വേണം എന്ന് ഒരു ഭാഷാ പണ്ഡിതൻ ഒരുപാട് ആളുകളുണ്ട് ചെറിയ കാര്യം തിരുവിതാംകൂറിൽ പോലീസ് എന്നല്ല പറഞ്ഞിരുന്നത് കാവലിന തമിഴിൽ പറഞ്ഞ കാവൽ പോലീസ് ശേഷം അവർ കാവൽ നിലയെന്ന് പറയും പോലീസ് കേട്ടോ പോലീസിനെ പറയും പോലീസ് നമ്മുടെ കാവലിനുള്ളതാണ് നമുക്ക് പോലീസിനെ പേടിയാ എന്തൊരു തമാശ എന്തായാലും ചോദിക്കും നമ്മൾ ശമ്പളം കൊടുത്ത് നമ്മുടെ കറക്കാനാക്കിയ ആളാത് അവനെ കണ്ട നമുക്ക് പേടിയാ കാവൽ നിലയം ഇ എം എസ് നമ്പൂരിപ്പാട് അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ട് ഒന്നാം മത്സരം വന്നിട്ട് ആദ്യം ചെയ്ത പണികളിൽ ഒന്ന് ഇവിടുത്തെ മലബാറും തിരുവിതാംകൂറും കൊച്ചിൻ കൂടിയാണ് ഇവിടുത്തെ ഭരണഭാഷ എന്താവണം എന്നത് കോമാട്ടിൽ അച്ഛനും കമ്മീഷനെ വെച്ചു അവർ പറഞ്ഞു മലയാളം ആവണം എന്ന് ആവണമെന്ന് പറഞ്ഞു മലയാളം ആവുന്നവരെ തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തീർന്നു അ അവിടെ തീർന്നു ഇപ്പോഴും ഒന്നും ആയിട്ടില്ല പത്ത് അറുപത് കൊല്ലായിട്ട് ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൽ ഒരു കൊല്ലത്തോളം അവിടെ വകുപ്പ് അധ്യക്ഷനായി അപ്പോൾ അവിടെ സ്റ്റാഫിൽ അധ്യാപകരുടെ ഇടയിൽ എൻ്റെ വിദ്യാർത്ഥികൾ രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ ഒന്ന് രണ്ട് വിദ്യാർത്ഥികളെ കല്യാണം കഴിച്ച ചില ആളുകളുണ്ട് എൻ്റെ പഴയ സുഹൃത്തുക്കൾ പഴയ ഉണ്ട് അന്യരായിട്ട് ആരുമില്ല ഞാൻ പറഞ്ഞു തോന്നുന്നു ചെറിയൊരു കാര്യം നമ്മൾ കൽപ്പനയ്ക്ക് അവധിക്ക് അപേക്ഷ കൊടുക്കുന്നത് നമുക്ക് മലയാളത്തിലാക്കാം നമ്മൾ മലയാള വിഭാഗമല്ലേ ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും എനിക്ക് കിട്ടുകയാണ് ഐ എം സഫറിങ് ഫ്രം അപ്പോൾ ഇത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞോട് എനിക്കും അറിഞ്ഞുടാ അപ്പോൾ ഞാൻ അവസാനം എന്ത് ചെയ്ത് ഇതിനൊരു ഒരു രൂപം ഒരു സമ്പ്രദായം ഉണ്ടാക്കി അപേക്ഷകന്റെ പേര് ഉദ്യോഗ പേര് ഇതുവരെ എടുത്ത അവധി ബാക്കിയുള്ള അവധി ഇപ്പോൾ അവധിക്ക് വേണ്ട കാരണം ഓരോ വാക്കെഴുതിയാൽ മതി ഒപ്പിട്ടാൽ മതി അത് അവരുടെ മേശപ്പുറത്ത് പ്യൂണ് കൊണ്ടുവച്ചാലും അത് ചെയ്യില്ല എന്താ പിന്നെയും കടലാസ് എടുത്തിട്ട് ഐ സൈഎം സഫറിങ് ഫ്രം അന്താ പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ എന്ന് വൈലോപ്പള്ളി കേട്ടോ ഏറ്റവും വലിയ ബന്ധനം എന്താ പഴകിയ ശീലം ശീലത്തിൻ്റെ തടവുകാരാണ് അപ്പം ഗാന്ധി ഔദ്യോഗിക ഭാഷ വലിയ പ്രശ്നമായിരുന്നു മദുരാശിയിൽ ഗാന്ധി ഹിന്ദിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഭയങ്കര ബഹളാണ് ഗാന്ധിയന്മാരെ ഫലം ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പ്രശ്നം ഇന്ത്യയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഷകളുണ്ട് അതിൽ ഇരുപത്തിരണ്ടെണ്ണമാണ് ഭരണഘടന അംഗീകരിച്ചത് അതിലൊന്നാണ് ഹിന്ദി ഒന്നാണ് തമിഴ് ഒന്നാണ് മലയാളം തെലുങ്ക് കന്നഡ ഈ ഭാഷകൾക്കൊക്കെ തുല്യ പദവിയാണ് രാഷ്ട്രഭാഷ എന്നുള്ളതിൽ ഹിന്ദി പോലെ മലയാളവും രാഷ്ട്രഭാഷയാണ് മറ്റിനിപ്പോൾ ഉദാഹരണ ലിപിയില്ലാത്ത കൊങ്ങിണി അനവധി ഓ ആദിവാസികളുടെ ഭാഷകളുണ്ട് ഞാൻ പറയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭാഷയുണ്ട് ഇവിടെ അപ്പോൾ എന്താ പ്രശ്നം നമുക്കൊരു ശ്രദ്ധിക്കണം കേട്ടോ രാഷ്ട്രഭാഷ എന്ന് പറയുന്നതും നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നതും ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്ന ഒന്നല്ല ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞെന്താ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകളോടും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പരസ്പരം ഉപയോഗിക്കാനുള്ള ഭാഷയാണ് അല്ല അതിന് വേറെ പ്രത്യേകത ഒന്നുമില്ല അതൊരു ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു മീഡിയ എന്നുള്ളതൊക്കെയാണ് അതിൽ തന്നെ പറഞ്ഞു അത് ഉപഭാഷയായിട്ട് ഇംഗ്ലീഷ് വെച്ചു അന്ന് തന്നെ അപ്പോൾ ഗാന്ധി എന്താ പറയുന്നത് ഗാന്ധി പറഞ്ഞത് നമുക്ക് ഹിന്ദി മതി അവിടെ നിർത്തിയില്ല അദ്ദേഹം പറയാണ് ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഹിന്ദി പോലെ തന്നെയാണ് പാർസികളുടെ ലിപിയിൽ എഴുതുന്ന ഉറുദു അത് രണ്ടും ഒറ്റ ഭാഷയാണ് എന്ന് ഗാന്ധി പറയും അത് ലിപിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവിടെ ആയിരത്തോളം കൊല്ലം മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചു അവരവിടുത്തെ ഭാഷ പേഴ്സ്യൻ ആക്കുകയോ അറബിയാക്കുകയും ചെയ്തിട്ടില്ല അവരെന്ത് ചെയ്തു അവർ അവർക്ക് ഒരു ലിപിയിൽ എഴുതി ഈ ഉറുദു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൈന്യം എന്നാ ബേബറുടെ സൈനികർക്ക് വേണ്ടി ഉണ്ടായ മുഗളന്മാരുടെ സൈനികർക്ക് വേണ്ടി ഉണ്ടായ ഒരു ഭാഷയാണ് അപ്പോൾ ഗാന്ധി പറയാണ് അവർ നമ്മുടെ വ്യാകരണം സ്വീകരിച്ചു ഹിന്ദി തന്നെയാണത് അത് ഹിന്ദിയിൽ ഹിന്ദി എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ് ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഉർദു എന്ന് പറയുന്നത് എന്താണ് അത് പേഴ്സണൽ ലിപിയിൽ എഴുതിയത് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് രാഷ്ട്രഭാഷയായിട്ട് വല്ലതിനും വരാൻ സാധിക്കുമെങ്കിൽ വല്ലതിനും അർഹതയുണ്ടെങ്കിൽ അത് ഹിന്ദുസ്ഥാനിക്കാണെന്ന് പറയും കണ്ടോ ഗാന്ധി അവിടെയും ഈ സംസ്കാര സമന്വയത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് നിങ്ങൾ ഗാന്ധി പറയുന്നുണ്ട് കോടതി വ്യവഹാരങ്ങളൊക്കെ നാട്ടുഭാഷയിൽ വേണം ബോധന മാധ്യമം നാട്ടുഭാഷയിലാവണം ഭരണഭാഷ ഓരോ പ്രദേശത്തും അവിടുത്തെ മാതൃഭാഷയാവണം പിന്നെ നമുക്കൊരു രാഷ്ട്രഭാഷ വേണമെങ്കിൽ അത് ഹിന്ദുസ്ഥാനി വേണമെന്നാണ് അപ്പം മറ്റൊരു കളിയാക്കിയിട്ട് ബസാർ ഹിന്ദി എന്നതിനെ കളിയാക്കിയിട്ട് പറയും അപ്പോൾ ഗാന്ധി ഇന്നതാണ് പറഞ്ഞത് എന്ന് അമിത് ഷാ പറയുന്നതിൽ ഒരു തട്ടിപ്പുണ്ട് എന്ന് ഞാൻ പറയുന്നു ഈ ഹിന്ദിയെപ്പറ്റിയല്ല ഗാന്ധി പറഞ്ഞു പിന്നെ ഇവിടെ നടപ്പായ സാധനം അതായത് നമ്മുടെ ഒരു ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ചു ലോക ഭാഷയായ ഇംഗ്ലീഷ് പിന്നെ നമ്മുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി മാതൃഭാഷയായ മലയാളം ഇതിനൊരു മറുവശുണ്ട് ഹിന്ദി പ്രദേശങ്ങളിൽ തമിഴോ തെലുങ്കോ മലയാളമോ കന്നഡോ ഒക്കെ ഉള്ള ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ അവർ പഠിക്കണം അവരത് പഠിക്കൂല അപ്പം തമിഴന്മാരോട് ഞങ്ങളിത് പഠിക്കൂല വലിയ തമാശ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രധാന സഭയുടെ ഓഫീസ് തമിഴ്നാട്ടില ഹിന്ദിയോടുള്ള എതിർപ്പ് ഏറ്റവും അധികം തമിഴ്നാട്ടിലാണ് അവിടെ കേട്ടോ തമിഴ്നാട് എന്ന് പറയുന്നത് വലിയ വലിയ നേതാക്കന്മാരുണ്ടായ രാജ്യ വല്ലൊരു രാജഗോപാലാചാരി രാജഗോപാൽ നെഹ്റുവിൻ്റെ പ്രിയ സുഹൃത്ത് സോറി ഗാന്ധിയുടെ പ്രിയ സുഹൃത്ത് ഗാന്ധിയുടെ ബന്ധു ഗാന്ധിയുടെ വിമർശകൻ രാജാജിയുടെ മകൾ ലക്ഷ്മിയാണ് ഗാന്ധിയുടെ മകൻ ദേവദാസ് കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ് നമ്മളെന്ന് അറിയുന്ന രാജ്മോഹൻ ഗാന്ധിയും ഗോപാലകൃഷ്ണ ഗാന്ധിയും ഒക്കെ അടുത്ത ബന്ധുക്കളാണ് അടുത്ത സുഹൃത്തുക്കളുമാണ് സഹപ്രവർത്തകരുമാണ് കേട്ടോ രാജാജിയെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ആദ്യത്തെ ഇന്ത്യക്കാരനായ അവിടെ ഇന്ന് നമ്മൾ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ എട്ടര മണിയാവുമ്പോൾ മദരാശയിൽ നിന്ന് താൻ കൊണ്ടുവന്ന ഒന്നര അണക്കുള്ള സോപ്പ് കൊണ്ട് സ്വന്തം ജുബ കഴുകിയിട്ട് ഉണങ്ങാനിട്ടിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഗവർണർ ജനറലാണ് അത്ര സിമ്പിളായിരുന്നു രാജാജ് മഹാപണ്ഡിതനായിരുന്നു രാമായണത്തെ പറ്റിയും മഹാഭാരതത്തെ പറ്റിയും അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട് ധിക്കറ്റ പാർവതി എന്നുള്ള സിനിമയുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ് വലിയ ആളാണ് പിന്നെ അവിടുന്ന് കാമരാജ് വരുന്നു കാമരാജ് കെ കാമരാജ് ഞങ്ങൾ ചെറിയ കാര്യം പറയാം എങ്ങനെയാണ് കാമരാജ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് കാമരാജെന്നാണെങ്കിൽ കല്യാണം കഴിച്ചില്ല കേട്ടോ മുഖ്യമന്ത്രിയായി അദ്ദേഹം അമ്മയെ കാണാൻ വന്നു അമ്മയെ കാണാൻ വന്നപ്പോൾ അവിടെ വീട്ടിൽ കരണ്ടുണ്ട് ട്യൂബൊക്കെ ഉണ്ട് നല്ല സുഖമായിട്ടൊക്കെ അപ്പോൾ കാമരാജ് പുറത്തിറങ്ങി നോക്കുമ്പോൾ അടുത്ത വീടുകളിലൊന്നും ലൈറ്റും ഫാനും ഒന്നുമില്ല കരണ്ടൊന്നുമില്ല അതേ ചോദിച്ചത് എന്താ അത് അല്ല അത് സാറ് വരുമ്പോൾ സാറ് വരുമ്പോഴോ ഈ ഈ ഭാഗത്തുള്ള മറ്റാളുകൾക്ക് കരണ്ട് കിട്ടുമ്പോൾ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് കരണ്ട് കിട്ടാവൂ എന്ന് പറഞ്ഞ് ആ കണക്ഷനൊക്കെ ഊരിച്ചിട്ടാണ് മുഖ്യമന്ത്രി തിരിച്ചു പോയത് ആ മാതിരി മുഖ്യമന്ത്രി ഒരിക്കൽ ജവഹർലാൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാൻ ചെന്നു വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കാൻ മുഖ്യമന്ത്രിയുടെ അമ്മയായത് അപ്പോൾ ജവഹർലാൽ എന്തു ചെയ്തു അവിടുന്ന് ഏതോ ഒരാളെ വിളിച്ചിട്ട് ഒരു കറവ പശുവിനെ വാങ്ങി അമ്മയ്ക്ക് സമ്മാനം കൊടുത്തിട്ട് പോയി അപ്പോൾ കാമരാജു പിന്നെ നെഹ്റുവിനെ കണ്ടുപോയി നിങ്ങളെന്താ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ നെഹ്റു ചോദിച്ചു എന്താണ് കാമരാജ് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ എനിക്ക് അവകാശമല്ലേ ഞാനത് കൊടുത്തത് മു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് വേറെ വ്യാഖ്യാനം ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനത്തെ നേതാക്കന്മാർ ഉണ്ടായ രാജ്യം എങ്ങനെയാണ് ദേശീയ ധാരയിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോകാൻ ഇടയാന്ന് ചോദിച്ചാൽ അതിൽ ഒരു കാര്യം തീർച്ചയായിട്ടും ദ്രാവിഡ കഴകത്തിൻ്റെ സ്വാധീനമാണ് ദ്രാവിഡ കഴകം പ്രധാനമായിട്ട് ഉപയോഗിച്ചത് ഹിന്ദി വിരോധമാണ് ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ അവർ എതിർക്കുന്നത് കണ്ടോ ഈ ഹിന്ദി ബാലകൾ ഈ ഉത്തരേന്ത്യക്കാർ അവർ നമുക്കെതിരാണ് അതുകൊണ്ട് ശ്രീലങ്കയിൽ നിന്ന് പറഞ്ഞ ഒന്നും ഇവർക്ക് പരിഗണന എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ആസാമിലെ സാധാരണക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് അഭയാർത്ഥികളെ കുടിയിരുത്താൻ വരണ്ട എന്ന് പറഞ്ഞു സമരം ചെയ്യുന്നത് അതുപോലെ ഈ നിയമത്തിനെതിരായിട്ട് തമിഴന്മാർ സമരം ചെയ്യുന്നു അവിടുത്തെ ഏറ്റവും വലിയ നേതാവിൻ്റെ പേര് ഇ വി രാമസ്വാമി നായ്ക്കരുന്ന അവരദ്ദേഹത്തെ വിളിക്കുന്നത് പെരിയോർ എന്നാണ് തന്തൈ പെരിയോർ എന്ന് പറയും ഇ വി ആർ എന്ന് പറയും ഇന്നും വളരെ സ്വാധീനമുള്ള ആളാണ് നിരീശ്വരവാദിയ നീ തൊട്ടാൽ അശുദ്ധമാകുന്ന ദൈവം നിനക്ക് വേണ്ട എന്ന് പറയുന്ന ആളാണ് അങ്ങനെ പറഞ്ഞു വലിയ ഗാന്ധി ഭക്തനായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗാന്ധി വിരുദ്ധനായി ഗാന്ധി വിരുദ്ധമായ പ്രസ്താവനകൾ ഏറ്റവും മാരകമായി ചെയ്തത് ഇ വി രാമസ്വാമി നായക്കരാണ് അദ്ദേഹം അഞ്ചെണ്ണം നശിപ്പിക്കണമെന്ന് പറയും കൊന്നുകളെന്ന് പറയും അതിൽ പറഞ്ഞ ഒന്ന് ഗാന്ധിയാ ഒന്ന് ബ്രാഹ്മണ എന്നിട്ട് പിന്നെ പറയും ഒരു ബ്രാഹ്മണൻ തന്നെ അത് ചെയ്തു നമ്മുടെ പണി കുറഞ്ഞു കിട്ടി അത്ര മാരകമായിട്ട് കാരണം വർണ്ണവ്യവസ്ഥയെ അംഗീകരിക്കുകയും ഐത്തം ഒന്നു മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുകയും ചെയ്തോടു കൂടി ഇ വി ആർ ഗാന്ധിവിരുദ്ധനായി അദ്ദേഹം നേരത്തെ തന്നെ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് രാമായണം എന്ന് പറയുന്നത് ആര്യന്മാർ ദ്രാവിഡന്മാരെ കീഴടക്കേണ്ട കഥയാണ് രാമൻ എന്നത് ആര്യവംശത്തിൻ്റെ നായകനാണ് രാവണൻ ദ്രാവിഡ വംശത്തിൻ്റെ നായകൻ അതുകൊണ്ട് ലങ്ക എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ് രാമലീല അല്ല നടത്തേണ്ടത് രാവണലീലയാണ് അദ്ദേഹം രാവണലീല നടത്തുന്നത് അദ്ദേഹം താൻ തന്നെ രാവണായൻ എഴുതും അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി എന്നുള്ളത് വേറെ തമാശയാണ് നമ്മുടെ നാട്ടിൽ രാവണായനെഴുതിയിരുന്നു അതും ഒരു രാമനാണ് വള്ളത്ത് രാമൻ നല്ല തമാശ എല്ലാ രാമന്മാരും കൂടിയിട്ട് രാവണായൻ എഴുതും ഇവി സിംഗപ്പൂർ പോയിരുന്നു വലിയ നിങ്ങൾ ചിത്രം ഓർക്കുണ്ടാവും താടി കഷണ്ടി കണ്ട സന്യാസി അപ്പോൾ കപ്പലിറങ്ങി വന്നപ്പോൾ ഒരു തമിഴൻ വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു അദ്ദേഹം പറഞ്ഞു മാറും അല്ല എന്നെ അനുഗ്രഹിക്കണം ഈ അനുഗ്രഹത്തിലും നിഗ്രഹത്തിലും ഒന്നും വിശ്വാസമുള്ള ആളല്ല മാറും എന്ന് പറഞ്ഞു അല്ല എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി അങ്ങ് അനുഗ്രഹിക്കണം അല്ല തനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ഈ ദൈവത്തിൽ മാത്രമൊന്നും വിശ്വസിക്കുന്ന ഒരുത്തനല്ല അതുകൊണ്ട് എനിക്ക് ആളുകൾ അനുഗ്രഹിച്ചാൽ അത് ഭരിക്കുന്ന വിശ്വാസമല്ല ഞാൻ അനുഗ്രഹിക്കാറുള്ള താൻ തൻ്റെ വഴിക്ക് പോകുന്ന പറഞ്ഞു അപ്പോൾ ആ തമിഴൻ പറഞ്ഞു അങ്ങ് നിസ്വാർത്ഥന അങ്ങ് അനുഗ്രഹിച്ചാൽ എനിക്ക് കുട്ടി ഉണ്ടാവും അപ്പോൾ പെരിയോർ ചോദിച്ചു എന്നാ പിന്നെ എനിക്കൊരു കുട്ടി ഉണ്ടാവുണ്ട് കുട്ടി ആ തമിഴൻ ഗാന്ധി ഇത്തരത്തിലുള്ള വലിയ ഉദാത്തമായ പവിത്രമായ വിശുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ ഗാന്ധി എന്നെ തമാശ ആക്കുന്നത് വലിയ തമാശ ഗാന്ധി ഒരു ട്രെയിനിൽ പോകുമ്പോൾ റിയുന്ന മാതിരി അദ്ദേഹം മൂന്നാം ക്ലാസ്സിലെ യാത്ര ചെയ്യുന്നത് ഗാന്ധി താഴത്തെ ഇരിക്കുകയാണ് അപ്പോൾ മോളിൽ നിന്ന് ഒരാൾ നിലത്ത് വീണു അപ്പോൾ ഗാന്ധി വേം എണീറ്റ് ഒന്നും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു ആ മറ്റേയാൾ പറഞ്ഞു മഹാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല അപ്പോൾ ഗാന്ധി ചോദിച്ചു ആ കണക്കിൽ നിങ്ങൾ ഭർത്തും താഴെ വീഴാൻ പാടില്ലല്ലോ അതില്ല ഗാന്ധി എല്ലാ തരത്തിലുള്ള തത്വചിന്തകന്മാരെയും പോലെ അനവധി കാര്യങ്ങൾ തൻ്റെ തമാശയിലൂടെ ആവിഷ്കരിച്ച ഒരാളാണ് ഇപ്പോൾ നമുക്കറിയുന്നൊരു കാര്യം നാരായണഗുരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കഥ പറയും അല്ലെങ്കിൽ അത് ഫലിതമായിട്ട് പറയും ഇപ്പോൾ ഈ ട്രെയിൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയാവുന്നൊരു കാര്യം നാരായണഗുരു ഒരിക്കൽ ട്രെയിനിൽ പോവാണ് അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു പണ്ഡിതനായ ബ്രാഹ്മണൻ വേറെ ഒരാളുടെ വേദാന്തത്തെപ്പറ്റി തർക്കിക്കുക അപ്പം സാധാരണഗതിയിൽ നാരായണഗുരു അദ്ദേഹത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് അത് ശ്രദ്ധിക്കാനോ വെണ്ടാനോ പോവില്ല പക്ഷേ ഈ താർക്കികനായ ഈ ബ്രാഹ്മണൻ പല അബദ്ധങ്ങളും പറഞ്ഞു അപ്പോൾ നാരായണഗുരു വളരെ സ്വരം താഴ്ത്തിയിട്ട് അത് ഇങ്ങനെയല്ലേ ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ ശങ്കരൻ അങ്ങനെയാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന് മനസ്സിലായി ഈ മുമ്പിലിരിക്കുന്നത് വലിയൊരു വേദാന്ത പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം വളരെ ചോദിച്ചു അപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചു അപ്പോൾ കുറേ നേരമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാരായണൻ എന്ന പേര് എന്താ ജാതി എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു ചോദിച്ചു ഇത്ര നേരം കണ്ടിട്ട് മനസ്സിലാവത്തു ഇനി കേട്ടാൽ മനസ്സിലാവുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ജഗന്നാഥ ടെമ്പിൾ തലശ്ശേരിയിൽ അതിൻ്റെ അവിടെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് അവരൊരു ഒരു പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലോചിക്കുക അപ്പോൾ നാരായണൂർ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ അവർണ ജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പൊലേരും ജർമ്മനിയും കൂടി പ്രവേശിപ്പിക്കണം അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അറിയാലോ എന്താ കാരണം നാരായണഗുരു പറയും നമ്പൂതിരി നായരാവാനും നായർ ഈഴവനാവാനും ഈഴവൻ പൊലയനാവാാനുമാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ പൊലയൻ ഈഴവനാവാനും ഈഴൻ ഈഴവൻ നായരാവാനും നായർ നമ്പൂരി ആവാൻ ശ്രമിക്കരുത് അപ്പോൾ അവർ പറഞ്ഞു അയ്യോ സ്വാമികൾ അങ്ങനെ പറയരുത് എന്താണ് അല്ല എന്തായാലും പ്രശ്നം അവർ വെടിപ്പായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വസന്തച്ച് വന്നോട്ടെ എന്താ കിടത്തിയാൽ അപ്പോൾ അവർ ഗുരുവിനോട് ഇങ്ങനെ എതിര് പറയാൻ വയലോ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു മഴ തോർന്നപ്പോൾ ഗുരു ചോദിച്ചു വർഷം കഴിഞ്ഞല്ലോ ഇപ്പോൾ കൊടുത്തുകൂടെയാണ് എങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും സംസാരിച്ചത് ഗാന്ധി ഇങ്ങനെയാണ് ഗാന്ധി വലിയ ചെറിയ കാര്യമൊന്നുമല്ല മൗണ്ട് ബാറ്റനുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു സായിപ്പല്ലേ കൃത്യസമയത്ത് അഞ്ച് മണിക്ക് മൗണ്ട് ബാറ്റൻ അവിടെ ഹാജരുണ്ട് ഗാന്ധി ഒരു പത്ത് മിനിറ്റ് വൈകി പതിവുള്ളതല്ല ഗാന്ധി വൈകാറില്ല അപ്പോൾ ഗാന്ധി പറഞ്ഞു മൗണ്ട് ബാറ്റൻ എനിക്ക് പഞ്ചാബിൽ നിന്ന് കുറച്ച് കൃഷിക്കാരുണ്ടായിരുന്നു അവരോട് സംസാരിച്ച് നേരം പോയി നിങ്ങൾ കാത്തു നിൽക്കാനടയാതും ദയവായിട്ട് ക്ഷമിക്കണം പിന്നെ നിങ്ങൾക്കറിയാലോ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ അവരാണ് യു നോ ദേ ആർ ദി റിയൽ മാസ്റ്റേഴ്സ് ഓഫ് ദിസ് കൺട്രി ആരോടാണ് പറയുന്നത് ഈ ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജകുലത്തിലെ വലിയ പ്രഭുവിനോട് ഇന്ത്യയുടെ വൈസ്രവേടാ പറയുന്നത് യു നോ ദേ ആർ ദി റിയൽ മാസ്റ്റേഴ്സ് ഓഫ് ദിസ് കൺട്രി എനിക്ക് തോന്നുന്നത് ഈ ഒരു വാക്യം പറയാൻ വേണ്ടിയാവും ഗാന്ധി പത്ത് വിൻ്റെ ഗാന്ധി മഹാവളഞ്ഞോനാ ഗാന്ധി ആരാ മോൻ മോൻവാറ്റം വന്നപ്പോൾ ഗാന്ധിക്ക് ഒരു കത്തയച്ചു കത്ത് കിട്ടിയാൽ ഗാന്ധി അന്ന് മറുപടി എഴുതും അപ്പോൾ ഗാന്ധി ഒരു കാർഡിൽ മറുപടി എഴുതി പ്യാർലാലിൻ്റെ കൈ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ പ്യാർലാലിന് അത്ഭുതമായി അപ്പോൾ പ്യാറലാൽ ചോദിച്ചു അതാ ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടാൻ കാത്തിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ വിചാരിക്കേണ്ടാന്ന് പറഞ്ഞു എം മാതിരി വിളവ നരിച്ചു മറുപടി എഴുതിയൊക്കെ കഴിഞ്ഞു കത്ത് പേറിനാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് പോസ് ചെയ്താൽ മതിയെന്നു ബരണാടയെ പറ്റി ഗാന്ധിയോട് വലിയ ബഹുമാനായിരുന്നു ബരണാക്ഷയ്ക്ക് അറിയാലോ ആരാണ് ബരണാക്ഷ എത്ര ബുദ്ധിമാൻ എത്ര വലിയ തമാശക്കാരൻ ആരെയുണ്ട് ചർച്ചിൽ നിന്ന് ബരണാട്ഷ അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിന് ടിക്കറ്റ് അയച്ചു കൊടുക്കുകയാണ് രണ്ട് ടിക്കറ്റ് അയച്ചു എന്നിട്ട് അതിലെഴുതി മിസ്റ്റർ ചർച്ചിൽ ഇങ്ങനെ എൻ്റെ ഒരു നാടകം കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാസ് നിങ്ങൾക്ക് അയക്കുകയാണ് വേറെ ഒരു പാസ് കൂടെ ഉണ്ട് അത് നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഉള്ളതാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ദ സെക്കൻഡ് വൺ ഈസ് ഫോർ യുവർ ഫ്രണ്ട് ഇഫ് എനി എന്നാണ് ചർച്ചിൻ്റെ ആ നാടകത്തിന് പോകാൻ പറ്റിയില്ല ചർച്ചിൽ മറുപടി അയച്ചു മിസ്റ്റർ ഷാ നിങ്ങളുടെ കത്ത് കിട്ടിയിരുന്നു പാസും കിട്ടിയിരുന്നു എൻ്റെ മറ്റു തിരക്കൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അടുത്ത കളി കാണാൻ വരാം അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഫോർ ദ സെക്കൻഡ് ഷോ ഇഫ് എനി അത്ര അപ്പം ഷാവന്ന് ഗാന്ധിയെ കാണുന്ന ഒരു രംഗം ഒരു തമാശ ഞാൻ കേട്ടിട്ടുണ്ട് ഷാ വന്നപാട് കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ടു ഗ്രേറ്റ് മെൻ ആർ മീറ്റിംഗ് അപ്പോൾ ഗാന്ധി ഇങ്ങനെ ഹു ഇസ് ദി അതർ പേഴ്സൺ എന്ന് ചോദിച്ചു തർണാട്ടെ ഓഫീസ് പൂട്ടി ചർച്ചിൽ അല്ലേ സോറി നമ്മുടെ ചാർലി ചാപ്ലിൻ ഗാന്ധിയെ കാണാൻ പോയൊരു കഥയുണ്ട് അപ്പോൾ ചാപ്ലിൻ ഇങ്ങനെ കാണാൻ സന്ദർഭം വേണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു പറ്റില്ല അപ്പോൾ അത് അതൊരു സിനിമക്കാരൻ അപ്പോൾ ഗാന്ധി പറഞ്ഞു എനിക്ക് സമയമുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരോ പറഞ്ഞു അങ്ങനെയല്ല ചാപ്ലിൻ ചെറിയ ആളല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റേ സിനിമ എടുത്തു അത് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വായിച്ചതാണ് ചാപ്ലിൻ വന്ന് കണ്ടു ഉള്ള നേരം മുഴുവൻ ഗാന്ധി തമാശ വന്ന് ചാപ്ലിൻ ചിരിക്കുകയായിരുന്നു എന്നാൽ ഗാന്ധി പിന്നെ അദ്ദേഹത്തിൻ്റെ മോഡേൺ ടൈംസ് എന്നുള്ള പ്രസിദ്ധമായ സിനിമ കാണും ഗാന്ധിക്ക് നേരമൊന്നുമില്ല കേട്ടോ നേരമില്ല എന്ന് പറഞ്ഞാൽ കമ്മോടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കും ഗാന്ധി ആ നേരം കളയായിരിക്കാൻ വേണ്ടി കാരണം ഗാന്ധിക്ക് മൂക്ക് കുറച്ച് പതുക്കുക അതുകൊണ്ട് ഇതിൻ്റെ ദുർഗന്ധൊന്നും ഗാന്ധിക്ക് അറിയില്ല എല്ലാവരും ഇടപെടലാണ് നിർത്തുന്നത് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ഫിഷർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ് സമീപിക്കുന്നത് ഫിഷർ ഒരു കത്തയച്ചു എനിക്ക് വലിയ ജേർണലിസ്റ്റാണ് എനിക്കിങ്ങനെ അങ്ങോട്ട് സംസാരിക്കണം ഒരാഴ്ച സംസാരിക്കണം അപ്പം ഗാന്ധി കത്തയച്ചു ഫിഷർ ഐ എം റിയലി സോറി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമയം കുളിക്കുന്ന സമയം മാത്രമാണ് അപ്പോൾ ഫിഷർ പറഞ്ഞു എനിക്കത് മതി അങ്ങ് കുളിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു കൊള്ളാം അപ്പോൾ സെവൻ ഡേയ്സ് വിത്ത് മഹാത്മാ എന്നുള്ള പുസ്തകം അങ്ങനെ എഴുതിയതാണ് ഇവിടെ മൊയ്തുമൗലവി മദിരാശി ചെന്ന് ഗാന്ധിയെ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് സമയം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു മൗലവി സാഹേബ് എനിക്ക് വൈകുന്നേരം ടെറസിൽ നടക്കുന്ന സമയം മാത്രമേ ഉള്ളൂ മൗലവി പറഞ്ഞു അത് മതി ഞങ്ങളങ്ങയുടെ കൂടെ നടക്കാം ആ സമയം മതി എന്ന് പറഞ്ഞു അപ്പം മൗലവിക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല മൗലവിക്ക് ഉറുദു അറിവേക്കാൻ അറിയുള്ളൂ അന്ന് പി പി മുർഗ അവിടെ പഠിക്കുക എക്കണോമിക്സ് എം എക്ക് അപ്പോൾ പി പി മുറുകയെ കൂട്ടിയിട്ടാണ് മുറുകയ മൗലുവിയൊക്കെ പറഞ്ഞ ഞാൻ ഈ കഥ കേട്ടു അപ്പോൾ അതേ കണ്ട ഉടനെ തന്നെ ഗാന്ധി മൗലുവിയെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് അബ്റഹിമാൻ്റെ മരണം നമുക്ക് വല്ലാത്ത നഷ്ടമായിപ്പോയി എന്തൊരു സേനാനിയായിരുന്നു ഓട്ടെ അപ്പോൾ ഗാന്ധി ഇങ്ങനെ വളരെ അതായത് ഞാൻ ഇന്നലെ ഒരു ആട്ടിൻകുട്ടിയുടെ കെട്ടുന്ന കാര്യം പറഞ്ഞല്ലോ ഇങ്ങനെ ഇത്തരം വളരെ ഗൗരവമായ കാര്യങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ തമാശകൾ മുഴുവൻ നിലനിർത്തുന്ന അദ്ദേഹം എപ്പോഴും തമാശ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് സ്മൈൽ വിത്ത് മഹാത്മാ ഗാന്ധിയോടൊപ്പം ജിരിക്കുക അതിലൊരുപടി ഗാന്ധിയുടെ തമാശകൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വെങ്കിട്ട്റാം കല്യാണം ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരു രംഗം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഗാന്ധി എപ്പോഴും മൂന്നാം ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഗാന്ധിയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതേ വണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഗാന്ധി ഒരു നേരവും കളയില്ല അപ്പം വെങ്കട്ട് കല്യാണം ആദ്യം ജോയിൻ ചെയ്ത അന്ന് കത്തുകളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എന്താ വേണ്ടത് ബാപ്പു എന്ന് ചോദിച്ചു നിങ്ങൾ പോയിട്ട് ആ കക്കൂസ് വൃത്തിയായി കളം പറഞ്ഞു അത് ദൂരത്തൊരു പണിയാണ് കക്കൂസ് വൃത്തിയാക്കുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു വലിയ പണക്കാരൻ്റെ ഭാര്യ അവർക്ക് കുറച്ച് പ്രായമായി പത്ത് അമ്പത് വയസ്സായപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ആശ്രമത്തിൽ ചേരണം എന്ന് പറഞ്ഞു ഗാന്ധി ഒരാളെയും അത് സാധാരണ അനുവദിക്കില്ല അദ്ദേഹം പറയും നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നഗരത്തിലിരുന്ന് ചെയ്യാവുന്ന ജനസേവനം ചെയ്യൂ ഇവിടെ വന്നിട്ടൊന്നുമില്ല എന്ന് പറയും പക്ഷേ ഇവർക്ക് ബാപ്പുവിൻ്റെ കൂടെ ഇവിടെ താമസിക്കണം ഗതിയില്ലാതെ ഗാന്ധി അവസാനം ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഗാന്ധിയുടെ അടുത്ത് ആകെ ഒരു പണിയല്ലോ എന്താ അത് അത് കക്കൂസ് മോറല വേറെ പണിയൊന്നുമില്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മക്കളാരും പഠിപ്പിച്ചല്ല കേട്ടോ നാലാൺകുട്ടികളുടെ ഒന്നും പഠിപ്പിച്ചില്ല അതുകൊണ്ട് മൂത്ത മകൻ ഹരിലാലിൻ്റെ ഗാന്ധി വിരോധത്തിൻ്റെ ബേസ് അവരാരും ഒന്നും പഠിപ്പിച്ചില്ല എന്നുള്ള ഗാന്ധി പറഞ്ഞ ഒന്നും അപ്പോൾ അവർക്ക് പിന്നെ കക്കൂസ് മോറാൻ അറിയാം തൂക്കാൻ അറിയാം അത് മതിയല്ലോ എന്നാണ് ഗാന്ധിയുടെ മറ്റൊക്കെ പഠിച്ചോളും അങ്ങനില്ല ദേവദാസ് പത്രത്തിൻ്റെ മാനേജർ ആയിരുന്നു അവരൊക്കെ സ്വന്തം നൽകി പഠിച്ചാൽ അപ്പോൾ ഈ ഈ സ്ത്രീയോട് ഗാന്ധി പറഞ്ഞു നിങ്ങളുടെ പണി ഏറ്റവും അങ്ങേ അറ്റത്തുള്ള അയാളുടെ കക്കൂസ് വൃത്തിയാക്കല പാട്ടക്കൂസ് കക്കൂസാണ് കക്കൂസ് എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നമുണ്ടവിടെ എന്താ അത് അയാൾ ഒരു കുഷ്ഠരോഗിയാണ് അത് സാരല്ല അയാളൊരു പഞ്ചമനാണ് ജാതിയിൽ താഴെ എന്ന് വെച്ചിട്ടുള്ള ഒരാളാണ് അതും സാരല്ല അയാൾ ഭയങ്കരമായി തെറി വിളിക്കും എന്താണ് അദ്ദേഹത്തിന് ഈ രോഗം കൊണ്ട് വലഞ്ഞ് തെരുവിലൊക്കെ കിടന്ന് പട്ടിണി അവകടനമൊക്കെ ആയിട്ട് അങ്ങനെ മനസ്സ് മുരടിച്ച് പോയ ആളാണ് അപ്പോൾ ഈ സ്ത്രീ വലിയ കുടുംബത്തിൽ പിറന്ന ആൾ അവർ ഇദ്ദേഹം പഞ്ചമനാണ് എന്ന് വിചാരിച്ചിട്ടോ ഇദ്ദേഹം കുഷ്ഠരോഗിയാണെന്ന് വെച്ചിട്ട് ഒന്നുമല്ല വിഷമം എന്താണ് ഈ തുപ്പുക ചവിട്ടുക തെറി വിളിക്കുക അവർക്ക് തെറി ഒന്നും കേട്ട് പരിചയമില്ല മൂന്നാല് ദിവസം കഴിഞ്ഞ് ആകെ ശരണം ഇല്ലാതെയായി അവരൊന്ന് ബാപ്പുവിനോട് പറഞ്ഞു ബാപ്പു എനിക്ക് ആ പണിയിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു പണി തരണം കക്കൂസ് എടുക്കുന്ന പണി തന്നെ ആയിക്കോട്ടെ പക്ഷെ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ഗാന്ധി ചോദിച്ചത് വേണ്ട നിങ്ങൾ ചെയ്യേണ്ടോ വരൊന്നും പറഞ്ഞില്ല പിറ്റേത് രാവിലെ ഈ സ്ത്രീ നോക്കി ഈ തെറിയേക്കാനും ആട്ടുനിപ്പും കൊള്ളാനും ആരാ പോകുന്നത് ഗാന്ധിയാ പോകുന്നത് അപ്പോൾ ഇവർ പിന്നെ ഗാന്ധിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് ആ പണി തിരിച്ചു മേടിക്കാൻ അപ്പോൾ വെങ്കട്ടറാം കല്യാണം ഒരിക്കലും അതേ ട്രെയിനിൽ പോവാണ് പോകുമ്പോൾ ഗാന്ധി പറഞ്ഞ് നമുക്കൊരു കത്ത് ടൈപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ ഇയാൾ ടൈപ്പ് റൈറ്റർ എടുത്തിട്ടില്ല അപ്പോൾ ഗാന്ധി ചോദിച്ചു ഒരു അമ്പട്ടാനെ വിളിക്കുമ്പോൾ അയാൾ കത്തിയും കല്ലും ഇല്ലാതെ എനിക്ക് വിചാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എപ്പോഴും ഗാന്ധി ഒരിക്കൽ യാത്ര പോകുമ്പോൾ എപ്പോഴും സമയത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഓടുന്നൊരാളാണ് ഒരു മിനിറ്റ് കളയില്ല അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു അനുയായി ഒരു ആരാധകൻ പറഞ്ഞു ആ ഗ്രാമത്തിലേക്കാണല്ലോ അങ്ങ് പോകുന്നത് അതെ അപ്പോൾ എങ്ങനെ പോണത് അത് അവിടെ അവിടെ ട്രെയിനല്ല ഗാന്ധിയുടെ പ്രധാനപ്പെട്ട സാധനം ട്രെയിനാണ് ഈ ട്രെയിനിനെതിരായിട്ട് ഹിന്ദു സ്വരാജിൽ ഘോര ഘോരം എഴുതിയ ആളാണ് ഈ ഗാന്ധി എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര അധികവും ട്രെയിനിലായി അപ്പോ ട്രെയിനില്ല എങ്ങനെ പോകും ഞാൻ ബസ്സിന് പോകും അപ്പോൾ അല്ല കാർ അപ്പോൾ ഗാന്ധി കാർ നിവൃത്തിൻ്റെ ഒഴിവാക്കും അപ്പോൾ ഇദ്ദേഹം നിർബന്ധിച്ചപ്പോൾ കാറിൽ കയറിയ ഫോർഡ് കാറാണ് അപ്പോൾ സ്പീഡിൽ പോകാലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാർ കേടായി അപ്പോൾ അവിടെ ഒന്നും നന്നാക്കാൻ വിറ്റർമാരൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ഒരു കാളയിലെ കൊണ്ട് വലി വലിപ്പിച്ച് കാറ് കൊണ്ടുപോകാം അപ്പോൾ ഗാന്ധി പറഞ്ഞു ഇപ്പോൾ ശരിക്കും ഓക്സ്ഫോർഡായിരുന്നു ഞാനാണ് ഓക്സ്ഫോർഡ് ഞാൻ ഗാന്ധി അവിടെ പഠിച്ചതാണ് ലണ്ടൻ ഇങ്ങനെ എപ്പോഴും എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഗാന്ധി അതിനെപ്പറ്റി ഒരു തമാശ പറയും എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ സ്ത്രീത്വത്തെ ഭാഷയെ സമൂഹത്തെ സംസ്കാരത്തെ സ്വന്തമായ ഒരു സമഗ്ര വീക്ഷണത്തിൽ കാണുന്ന ഒരു ആൾക്ക് മാത്രം പറ്റിയ തരത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഭാഷയെ കണ്ടത് അതിലൂടെ അപഹരിക്കപ്പെടുന്ന ജനങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി തിരിച്ചറിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അദ്ദേഹം ആത്മകഥ എഴുതുന്നത് ഗുജറാത്തിലാണ് അത് പിന്നീട് മഹാദേവ് ദേശായി പരിഭാഷപ്പെടുത്തുകയാണ് അവസാനത്തെ അഞ്ച് അദ്ദേഹം പേരലാണ് പരിഭാഷപ്പെടുത്തിയത് നിവൃത്തിയുണ്ടെങ്കിൽ ഗാന്ധി ഗുജറാത്തിൽ എഴുതും അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതും അല്ലാത്തപ്പോൾ ഇംഗ്ലീഷിൽ എഴുതും അപ്പോൾ മാതൃഭാഷയോട് ഈ അളവിലുള്ള ഒരു ബന്ധം അധികാരമിരിക്കുന്നത് ഭാഷയിലാണ് എന്നുള്ള വാസ്തവമായ തിരിച്ചറിവ് അധികാരം എന്ന് പറയുന്നത് ഭാഷാനിഷ്ടമായൊരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യം ആലോചിച്ച് നോക്കാം എന്താ മലയാളികൾ മലയാളികളെ ഇംഗ്ലീഷിൽ ഭരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഭാഗ്യവശാൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ പറ്റിയും മലയാളത്തെ പറ്റിയും സാമാന്യത്തിൽ കവിഞ്ഞ ഒരു പരിഗണന ഒരു ശ്രദ്ധ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ എന്നിട്ടിവിടെ പി എസ് സിയുടെ ചോദ്യക്കടലാസ് മലയാളത്തിലും കൂടി വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ടി വന്നു ആർക്ക് സുഗതകുമാരി ടീച്ചർക്ക് അടൂർ ഗോപാലകൃഷ്ണൻ എം ടി വാസ്തദേ നായർക്ക് അത് ഇവർക്കൊക്കെ പ്രായം എത്രയായി ഇവരൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആരാണ് ഇവരൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വരി എഴുതിയാൽ കർണാടകത്ത് മോനമാഷ ഗുരുനാഥനാണ് യു ആർ അനന്തമൂർത്തി യു ആർ അനന്തമൂർത്തി അവിടുത്തെ മുഖ്യമന്ത്രിക്കൊരു കത്തയച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷ് ഓക്കെ ഈ നഗരത്തിൻ്റെ പേര് ഞാനും നിങ്ങളും താമസിക്കുന്ന നഗരത്തിന് വരെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് അത് ബംഗ്ലൂരു എന്നല്ലേ എന്തുകൊണ്ടാണ് അനവധി കാലം ഞാൻ പണിയെടുത്ത അവിടെയാണ് മാഷ് അനന്തമൂർത്തിയുടെ സ്റ്റുഡൻ്റായിരുന്നത് മൈസൂർ എന്നുള്ള സ്ഥലപ്പേര് മൈസൂരു എന്നുള്ള സ്ഥലപ്പേര് മൈസൂർ എന്ന് പറയുന്നു അങ്ങനെ പത്തെണ്ണത്തിൻ്റെ ഒരു പട്ടിക അനന്തമൂർത്തി അയച്ചു അത് പിറ്റേന്ന് നടപ്പാവേ എന്താ കാരണം അനന്ത മൂർത്തി അത്ര വലിയൊരാളാണ് എന്ന് കർണാടകത്തിലെ മുഖ്യമന്ത്രിക്കും അവിടുത്തെ നിയമസഭയ്ക്കും അറിയാം ഈ അടൂർ ഗോപാലകൃഷ്ണൻ സുഗതകുമാരി ടീച്ചർ എം ടി വാസെന്നാർ ഒരു ഓണത്തിൻ്റെ അന്ന് നിരാഹാരമിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് അഭിവാദ്യം അർപ്പിക്കാൻ അവർ ചെന്നിട്ട് പോലും ഇവിടുത്തെ പി എസ് സിയുടെ ചോദ്യക്കർലാസ് ഇപ്പോഴും മലയാളത്തിലായിട്ടില്ല കോടതി ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു തമാശ സി രാധാകൃഷ്ണൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കോടതി കാണാൻ പോയി അപ്പോൾ അദ്ദേഹം നിൽക്കുകയാണ് പയ്യന അപ്പോൾ ഒരു കക്ഷി വക്കീലിനോട് പറഞ്ഞു വക്കീലേ എന്തെങ്കിലും ആയിട്ട് നമ്മളെ കേസ് ഇന്ന് തന്നെ ഒന്ന് തീർത്ത് തരാൻ നിങ്ങൾ ജഡ്ജിയോട് പറയും അപ്പോൾ വക്കീൽ എണീറ്റിട്ട് പറഞ്ഞു യുവർ ഓണർ മൈ ക്ലയൻറ്റ് വാണ്ട്സ് ടു പോസ്റ്റ് പോൺ ഹിസ് കേസ് ജഡ്ജി പോസ് പോൺ ചെറിയൊരു കാര്യം ഇത് കാര് രാധാകൃഷ്ണൻ എങ്ങനെയാണ് നമ്മുടെ നിയമ വ്യവസ്ഥ നമ്മുടെ നീതിന്യായ കോടതി നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്നത് അപ്പോൾ ഗാന്ധി ചോദിക്കുന്നു നിങ്ങളെങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ഈ കോടതി വ്യവഹാരങ്ങൾ അന്യഭാഷയിൽ നടത്താൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ഗാന്ധി ചോദിക്കും അദ്ദേഹം വക്കീലായിരുന്നു കേട്ടോ ഗാന്ധിക്ക് ചോദിക്കാൻ വേറെ ഒരു പ്രധാന കാര്യമുള്ളത് അദ്ദേഹം വക്കീലായിരുന്നുള്ള അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു സൗകര്യമുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ചെറിയ കാര്യമേ പറയുന്നുള്ളൂ സ്ത്രീ പുരുഷ സമത്വത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടർക്ക് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം നിയമത്തിനുമ്പിൽ തുല്യത ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് നടക്കുന്ന സമരത്തിന് മുൻനിരയിൽ നിൽക്കാൻ അർഹത ഉണ്ടാവുമോ എന്ന് ആലോചിക്കാം മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ അപകടം ഗാന്ധി ഉപയോഗിച്ചതിൻ്റെ അപകടം അനുഭവിച്ച ആളാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഭാഷയാണ് നിങ്ങൾ മതചിഹ്നങ്ങളായിട്ട് വെറും ഒരു വാക്ക് അന്ന് അവർ പറയുന്നൊരു വാക്ക് ഇൻഷാ അള്ള ആ വാക്കിന് അർത്ഥ കൃത്യമായിട്ട് അറിയില്ല ലാ ഇലാഹ ഇല്ലാഹ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവില്ല അറബി പഠിച്ച മുസ്ലിങ്ങൾക്ക് മാത്രമേ ഞാൻ അർത്ഥം മനസ്സിലാവുള്ളൂ അപ്പൊ എന്താണ് ഈ പറയുന്നത് ഗാന്ധി എപ്പോഴും ആളുകൾക്ക് ഗാന്ധി ബുദ്ധന്റെ വഴിയിലാണ് ബുദ്ധൻ ഒരിക്കലും തൻ്റെ വചനങ്ങൾ എഴുതിയപ്പോ തൃഷ്ണ എന്നെഴുതാൻ സമ്മതിച്ചിട്ടില്ല പാലിയിൽ തൻഹ എന്നാണ് ഇനി പറയുന്നത് തൻഹ എന്നെഴുതിയാ മതി കാരണം സാധാരണ അത്യന്തം അതായത് അവരക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്ന ഒരുത്തൻ മനസ്സിലാവുന്ന വാക്ക് എഴുതാവൂ എന്ന് ബുദ്ധം പറയും ഗാന്ധി അങ്ങനെ ഇതിനപ്പുറത്തേക്ക് ലളിതമായിട്ട് ഇനി എഴുതാൻ പറ്റില്ല അത്ര ലളിതമായിട്ട് പറയും അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന വാക്കുകൾ ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യം ഗാന്ധി ഉപയോഗിച്ച ഇംഗ്ലീഷ് ഉപയോഗിച്ച ഒരു മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ എന്നാണ് അപ്പം എനിക്കിതൊരു പ്രശ്നമായിരുന്നു കാരണം സത്യഗ്രഹം എന്നുള്ളൊരു വാക്ക് നിരാഹാരം എന്നുള്ള വാക്ക് ഉപവാസം എന്നുള്ള വാക്ക് ഹർത്താൽ എന്നുള്ള വാക്ക് ഇതൊക്കെ ഗാന്ധി ഉപയോഗിക്കുന്ന ഗാന്ധിയാണിത് മുഴുവൻ ഇന്ത്യയിൽ മുഴുവൻ ജനകീയമാക്കുന്നത് നമ്മൾ സാധാരണ പറയാതെ പോപ്പുലറൈസ് ചെയ്യുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അപ്പോൾ നോക്കുമ്പോൾ ഇത് ഗാന്ധി ഉണ്ടാക്കിയതല്ല സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന ആളുകൾ മറന്നുപോയൊരു വലിയ നേതാവാണ് യൂസഫ് മെഹ്റാലി അദ്ദേഹം ബോംബെ മേയറായിരുന്നു അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യം രൂപീകരിക്കുന്നു ഗാന്ധി അത് സ്വീകരിച്ചു ആഗസ്റ്റ് എട്ടാം തീയതി ക്രാന്തി മൈതാനിൽ കിറ്റ് ഇന്ത്യ പ്രമേയം ഗാന്ധിയാണ് അവതരിപ്പിക്കുന്നത് ആഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും അപ്പോൾ എപ്പോഴും ഈ പ്രകൃതിക്ക് വേണ്ടി സ്ത്രീത്വത്തിന് വേണ്ടി ഭാഷയ്ക്ക് വേണ്ടി നമ്മുടെ അതാണ് നമ്മുടെ ഏറ്റവും ജൈവമായ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രകൃതിയോടും അദ്ദേഹത്തിനുള്ള താല്പര്യത്തെപ്പറ്റി ഞാൻ ഇന്നലെ വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ ഗാന്ധിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം പോലുമല്ല സ്ത്രീ പുരുഷൻ്റെ മേലെയാണ് എന്ന് ഉയർത്തിപ്പിടിക്കലാണ് ആ കൂട്ടത്തിലാണ് അദ്ദേഹം മാതൃഭാഷയെ കാണുന്നത് നമ്മളിന്ന് സ്ത്രീത്വത്തോടും മാതൃഭാഷയോടും അമ്മയോടും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾ ഒന്നുമില്ല ഈ കേരളത്തിലെ ഗുരുവായൂർ കൊണ്ട് നടതള്ളാവുന്ന ഒരു വസ്തുവാണ് അമ്മ മുത്തശ്ശി അപ്പച്ചി അമ്മമ്മ എന്ന് വന്ന കാലം എല്ലാവരും അങ്ങനെ ഞാൻ പറയില്ല പക്ഷെ അങ്ങനെ ഉണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ എല്ലാ മതസമൂഹങ്ങളും ജാതി സമൂഹങ്ങളും പറയുന്നു അവർ ഭക്തി വർദ്ധിച്ചിരിക്കുന്നു നവോത്ഥാനം അവർ പറയുന്നു പുനരുദ്ധാരണത്തെയാണ് ഇവർ നവോത്ഥാനം എന്ന് പറയുന്നത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ സാമൂഹ്യ ചലനങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് വഴിക്കുക പഴയത് മുഴുവൻ ഉപേക്ഷിക്കുക അതിനെയാണ് വിപ്ലവം റെവല്യൂഷൻ എന്ന് പറയുക ഇപ്പോൾ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറയുന്നത് എന്താണ് വീട്ടിടെ വാക്യമാണ് വീട്ടീടെ വാക്യമാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക വിപ്ലവമാണ് പഴയതിനെ മുഴുവൻ വിചാരണ ചെയ്ത് എടുക്കാവുന്നത് എടുത്ത് കളയേണ്ടത് കളഞ്ഞ് പുതിയത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാം അതിനെയാണ് നവോത്ഥാനം ഇർണൈസാൻസ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോഴിക്കോട്ട് ശ്രീകന്ധേശ്വരം എന്ന ക്ഷേത്രത്തിന് നാരായണഗുരു ജീവിച്ചിരിക്കെ തറക്കല്ലിടുന്നത് അയർലൻഡിൽ ജനിച്ച ഒരു മതാമയാണ് ആനി നീ ബസൻറ്റ് അമ്പലം വേണം അതിൻ്റെ തറക്കല്ലിടാൻ ഒരു ബ്രാഹ്മണൻ വേണ്ട പുരുഷൻ വേണ്ട ഹിന്ദു വേണ്ട അതിനൊരു സ്ത്രീ മതി ഒരു മദാമ മതി ഇതിൽ വിശ്വാസമൊന്നുമില്ലാത്ത ഒരാൾ ധാർമ്മികതയിലൊക്കെ വിശ്വാസമുള്ള ഒരാൾ മതി എന്നാണ് ആനിബസിന്റെ തറക്കല്ലൊരു അർത്ഥം വരുന്നത് ഇതിനെയാണ് നൈസാൻസ് എന്ന് പറയാം നവോത്ഥാനം വേറെ ഒന്നുണ്ട് അത് പഴയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരാം അതിനെ പറയുന്ന വാക്ക് പുനരുദ്ധാരണമാണ് റിവൈവൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ പഴയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരും അതിപ്പോൾ എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നു എല്ലാ സമൂഹങ്ങളിലും അപ്പോൾ അതിന് ഉദാഹരണം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടും ഗാന്ധിയാണ് എന്റെ കണക്കിന് സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ നവോത്ഥാനവും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതൊരു പണിയാക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഐത്തവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഹിന്ദുമതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ആണെങ്കിൽ ആ ഹിന്ദുമതം എനിക്ക് വേണ്ട ഞാനത് അംഗീകരിക്കുന്നില്ല അപ്പോൾ ആചാര ലംഘനം ആണ് നവോത്ഥാനം ആചാര സംരക്ഷണത്തിന് ആ പേര് പറയില്ല കള്ളപ്പേരാണ് മിസ്നോമർ ഒന്നിനെ വേറൊന്നായിട്ട് വിളിക്കുക അപ്പോൾ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസക്തിയിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഗാന്ധി ഉണ്ടായിരുന്നു വിചാരിക്കുക വൈക്കം സത്യാഗ്രഹം അദ്ദേഹം വരുന്നതോടുകൂടിയാണ് അത് ലോക ശ്രദ്ധയിൽ വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തി കാലത്ത് അതിൻ്റെ നായകൻ്റെ ഒരു നായകൻ്റെ പേര് നമ്മൾ മറന്നുപോയി കെ പി കേശവമേനോൻ അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കേരളത്തിലെ ഗാന്ധിക്ക് നെഹ്റുവിന് വല്ലഭായ് പട്ടേലിന് നേരിട്ട് അറിയുന്ന ഒരാളാണ് കേശവമേനോ സിംഗപ്പൂരിൽ നിന്നും മടങ്ങി വരുമ്പോൾ രാജാജി അദ്ദേഹത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അതിനാണ് കോൺസ്റ്റ്യൻ അസംബ്ലി എന്ന് പറയുക അതിന് മെമ്പറാവാൻ വേണ്ടി ക്ഷണിച്ചു അപ്പോൾ കേശവമേനോൻ പറഞ്ഞു രാജാജി എനിക്ക് മാതൃഭൂമിയുടെ ചീഫ് എക്റ്റർ ആയാൽ മതി അത്രയല്ല അഹമ്മദാബാദിൽ ഗാന്ധിയുടെ വിചാരണ കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേശവമേനോൻ അദ്ദേഹം താമസിക്കുന്നത് വിദൽഭായ് പട്ടേലിൻ്റെ വീട്ടിലാണ് തൊട്ടടുത്ത മുറിയിൽ വല്ലഭായ് പട്ടേലിന് താമസിക്കുന്നുണ്ട് അത്ര വലിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ കൊണ്ടുവരുന്നൊരു പ്രമേയം മാധവൻ കോൺഗ്രസ് ആ എസ് എൻ ഡി പി സെക്രട്ടറിയാണ് മുഹമ്മദ് അലിയാണത് പ്രമേയം അവതരിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്താം എന്ന് കേശവമേനോനാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായി ആ ആശയം ഉണ്ടാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട നേതാവ് ടി കെ മാധവനാണ് പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അവർണർക്ക് വഴി നടക്കാൻ വയ്യാത്ത ഒരു അമ്പലം കോഴിക്കോട്ടുണ്ടായിരുന്നു തളിയിലെ ശിവക്ഷേത്രം അത് അവിടെ ബോർഡുണ്ടായിരുന്നു അവർണർ ഇതിലെ വഴി നടക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നവംബർ പതിനാറാം തീയതി നാല് പേര് ആ വഴിയിലൂടെ നടന്നു പോകാം ഒന്ന് കെ പി കേശവമേനോൻ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാരറ്റ് ലോ പാസ്സായിട്ട് ലണ്ടനിൽ നിന്ന് മടങ്ങി വന്ന ആളാണ് മഞ്ചേരി രാമയ്യർ പിന്നെ മാധവൻ നായർ കെ മാധവൻ നായർ മലബാർ കലാപഴുതി മാധവൻ നായർ മാധുർമയുടെ ബൈലങ്കെട്ടായിരുന്ന മാധവൻ നായർ പിന്നെ മിതവാദി കൃഷ്ണൻ മിതവാദി കൃഷ്ണൻ അവരുടെ കുലത്ത് പറഞ്ഞ ആളാണ് അവർ നാലുപേരും കൂടി നടന്നു പോവാണ് ഒന്നും ഉണ്ടാവുന്നില്ല ഇവരാര് തടയും എതിർക്കാൻ സാധിക്കും അവരാ എടുത്ത് കളഞ്ഞു കഴിഞ്ഞത് ഇത് കഴിഞ്ഞ് ഏഴ് കൊല്ലം കഴിഞ്ഞ വൈക്കത്ത് സത്യാഗ്രഹം കേശവൻ അദ്ദേഹത്തിന്റെ ആത്മഹത് പറയുന്ന ഒരു തമാശ രംഗം അവിടുത്തെ ദിവാനായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൃഷ്ണൻ നായര് ഒരിക്കൽ തിരുവനന്തപുരത്ത് കേശവനെ വന്നപ്പോ രാജാവിനെ മുഖം കാണിക്കാന്ന് പറയാം മുഖം കാണിക്കണം എന്ന് പറഞ്ഞു ശരി പോവാന്ന് പറഞ്ഞു അവിടെ ചെന്നൊക്കെ കണ്ടപ്പോ കേശവനെ കണ്ട് വലിയ സന്തോഷമായി ധാരാളം വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം ലണ്ടനിലൊക്കെ പഠിച്ച് അന്ന് കേട്ടോ മലയാള മനോരമ അന്നുള്ളൂ മാതൃഭൂമി വരാൻ പിന്നെ കൊല്ലം കുറേ മലയാള മനോരമ വാരാന്ത പതിപ്പിൽ അദ്ദേഹം ബിലാത്തി വിശേഷം എന്ന് പിന്നീട് സമാഹരിച്ച പുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതും അന്ന് വളരെ ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ മലയാളികളായിരുന്നു കേശവേൻ്റെ ഈ വിശേഷ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെയാണ് അവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് പെയ്യും കസ്റ്റായിട്ട് താമസിക്കുന്നത് എങ്ങനെയാണ് കത്തെഴുതുന്നത് എങ്ങനെയാണ് അവിടുത്തെ പോസ്റ്റ് ഓഫീസ് എങ്ങനെയവിടുത്തെ പോലീസ് എങ്ങനെയവിടുത്തെ കാലാവസ്ഥ ഒക്കെ എഴുതുമ്പോളാണ് അപ്പം ഇനിയും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ കൊട്ടാരത്തിൽ വരണം എന്ന് രാജാവ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആവാം എന്ന് പറഞ്ഞു പോകുന്നു കേശവേനോൻ പറയാണ് പിന്നെ ഞാൻ പോയത് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രതിയായിട്ട് ജയിലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അതിഥി തന്നെ എന്ന് പറയുന്നു നമ്മൾ കേശവൻ അപ്പോൾ കേശവമേനോൻ്റെ പിറകിലുള്ള ഒരാൾ ഗാന്ധിയാണ് ഗാന്ധിയുടെ ഒരു വ്യക്തിപരമായി ഗാന്ധിയുടെ ഒരു സുഹൃത്താണ് കേശവ മേനോൻ കേശവ മേനോന് മാസ ചെലവിന് പാർട്ടി പ്രവർത്തനം മറ്റു ചെലവിനുമായിട്ട് അതേപോലെ ഈ മാതൃഭിമി നടത്താൾ വെച്ചിട്ട് കേശവേന നൂറ് രൂപ ഗാന്ധി അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അഹമ്മദാബാദ് ട്രയൽ കഴിഞ്ഞ് ഞലെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു വിധി ആറ് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ട് ഗാന്ധി ജയിലിലേക്ക് പോകുമ്പോൾ ആ വഴി കൂടെ ഇങ്ങോട്ട് വരികയാണ് കേശവേന അപ്പോൾ കണ്ടപാട് ഗാന്ധി പറഞ്ഞു ഞാൻ ആ പൈസ അയക്കാൻ പ്യാർലാലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പൈസ അയക്കാൻ വന്നതാണ് എന്ന് ഗാന്ധിക്ക് തോന്നി എന്നാണ് ഞങ്ങൾ ഞാൻ ഭാഗ്യവശാല കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിരുന്നു കേശവനെ ഒരു തമാശ പറയാറുള്ളത് അത്ര അടുപ്പായിരുന്നു അപ്പോൾ കേശവൻ ആത്മഹത്യ പറഞ്ഞിട്ട് ഗാന്ധി അങ്ങനെ പറഞ്ഞു രണ്ട് മൂന്ന് മാസം കിട്ടി പിന്നെ അന്ന് കിട്ടലുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഗാന്ധിയുടെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗാന്ധി അന്ന് വേറെ ഒരു ചെറിയൊരു കാര്യം തൊണ്ണൂറ്റൊമ്പതിൽ വെള്ളപ്പൊക്കം എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നത് അന്ന് ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് വേണ്ടി ആദ്യത്തെ പ്രധാനപ്പെട്ട ഫണ്ട് ശേഖരിക്കുന്ന ഗാന്ധിയാണ് ഒരു ലക്ഷം രൂപ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഒരു ലക്ഷം രൂപയാണ് അന്ന് ഗാന്ധി കേരളത്തിലെ വലിയ ഒരുപക്ഷെ നമ്മൾ അറിയുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വെള്ളപ്പൊക്കമാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂടാ അത്രയധികം ഏത് മൂലയിലും ഏത് കോണിലും ഉള്ള വലുതും ചെറുതുമായ ചലനങ്ങൾക്ക് അറിയുകയും നിരന്തരം അതിനോട് പ്രതികരിക്കുകയും അതിനുവേണ്ടി സമയ അധ്വാനവും ഗാന്ധി എന്നോട് പേർലാൽ അല്ല കല്യാൺ വെങ്കട്ടറാം കല്യാണം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം ഒമ്പത് മണിക്ക് കിടക്കുകയും മൂന്നര മണിക്ക് എണീക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആ സമയത്തൊഴിച്ച് ഗാന്ധിക്ക് വിശ്രമം എന്നൊരു സാധനമില്ല ഗാന്ധി നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ചു ഒരു എഴുപത്തഞ്ചാവുമ്പോഴേക്ക് അദ്ദേഹത്തിനെല്ലാം മതിയായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാല്പത്തിയഞ്ചൊക്കെ ആകുമ്പോൾ ഗാന്ധി ചോദിക്കണ്ട് ഹൂ ബിലോങ്സ് ടു മീ എനിക്ക് ആരുണ്ട് എനിക്ക് ശിഷ്യന്മാരുണ്ട് എന്ന് പറയാതെ എനിക്ക് അനുയായികളുണ്ട് എന്ന് പറയാതെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അധികാരത്തിൻ്റെയും സുഖങ്ങളുടെയും ഭോഗങ്ങളുടെയും എല്ലാം ഏടും വന്നു ഗാന്ധി മാത്രമാണ് അതെന്ന് മാറി നിൽക്കുന്നത് ഒരു പക്ഷേ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി പഖ്തോണിസ്ഥാനിലേക്ക് പോയി അപ്പോൾ ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കബീറാണ് അദ്ദേഹം നിരന്തരം കബീറിനെ ഉദ്ധരിച്ചിരുന്നു കബീറിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു കബീർ ദാസ് എന്ന് കബീറിന് എഴുത്തുമതിന് അറിയില്ല അദ്ദേഹം പാടി നടന്നത് മറ്റുള്ളവർ എഴുതി വെച്ചതാ കാശിയിലായിരുന്നു കബീർ കാശിയിൽ മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്നൊരു വിശ്വാസമുണ്ട് ഇതുപോലൊരു വിശ്വാസമുണ്ട് അവിടുന്ന് ഇരുന്നൂറ് നാഴിക വടക്ക് മെഗർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ മരിച്ചാൽ നരക ഉറപ്പാണ് മരണാസനനായി എന്ന് തോന്നിയപ്പോൾ കബീർ പറഞ്ഞു എൻ്റെ മെഗറിലേക്ക് കൊണ്ടുപോകും മെഗറിലാണ് കബീർ മരിച്ചത് മരിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്താ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കുന്നതാണ് അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങളത് ഹൈന്ദവാചാരമനുസരിച്ച് ദഹിപ്പിക്കാൻ പോവുകയാണ് മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ മയ്യത്ത് കബറടക്കാൻ പോവാണ് വലിയ പ്രശ്നമല്ലേ ആളുകൂടി ബഹളമായി അപ്പോൾ ആ വഴിക്കൊരു സന്യാസി വരുന്നു ഇത് ഒരു കഥയാണ് കേട്ടത് ആ സന്യാസി വെച്ച് എന്താ അവിടെ ബഹളം അറിഞ്ഞില്ലേ ഇല്ല കബീർ മരിച്ചു ഓ അനെന്താ ബഹളം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ത് ചെയ്യുന്ന അപ്പോൾ സന്യാസി അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ അവർ പറയുന്നു ഞങ്ങൾ ഈ മൃതദേഹം ഹൈന്ദവ ഹൈന്ദവചാരമനുസരിച്ച് ദഹിപ്പിക്കാൻ പോവാണ് അപ്പോൾ മുസ്ലിങ്ങൾ വിടും വിടാൻ പാടുണ്ട് അതെന്ത് പറഞ്ഞു ഈ മയ്യത്ത് പള്ളി കൊണ്ടൊക്കെ കവറടക്കും അപ്പോൾ ഒരു ശവപേടകത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ് മൃതദേഹം അപ്പോൾ ഈ സന്യാസി ചോദിച്ചു ഇത്ര വാശിയാണോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് മുറിച്ചിട്ട് ഒരു കഷ്ണം ഹിന്ദുക്കൾക്ക് ഒരു കഷ്ണം മുസ്ലിങ്ങൾക്ക് തരാം പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെ മതി അവർ തോൽക്ക്യം ജയിക്കില്ലല്ലോ സന്യാസി ഈ മൂടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു പിടി മുല്ലപ്പൂക്കൾ മാത്രമായിരുന്നു എന്നാണ് അതിലൊരു പിടി വാരി മുസ്ലിങ്ങൾക്കും ഒരു പിടി വാരി ഹിന്ദുക്കൾക്കും കൊടുത്തിട്ട് ആ സന്യാസി നടന്നു മറഞ്ഞുപോയി എന്ന് ഉത്തരേന്ത്യ കബീറിനെ പറ്റിയുള്ള അനേകം കഥകളിൽ ഒന്നിൽ പറയുന്നുണ്ട് കബീർദാസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിൻ്റെയും മഹത്തായ ഒരു സുഗന്ധമാണ് അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കേണ്ടതാണ് എന്ന് ഈ കഥ നമ്മുടെ കൂട്ടത്തിൽ മത്സരബുദ്ധി ഇല്ലാത്തവരെ പഠിപ്പിക്കുന്നുണ്ട് ആ സുഗന്ധത്തെ പറ്റിയാണ് ഗാന്ധി കബീർ എന്ന് പറഞ്ഞിരുന്നത് ഇതിനൊക്കെ അപ്പുറത്താണത് ഈ മതങ്ങളുടെയും ജാതികളുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നമ്മളൊരു പാരമ്പര്യത്തിൻ്റെ പങ്കുകാരാണ് അതിൻ്റെ അവകാശികളാണ് അതിൻ്റെ നടത്തിപ്പുകാരാണ് അതിലാണ് നമ്മുടെ അഭിമാനം നമ്മളൊരു വലിയ ജനതയാണ് നമ്മളിങ്ങനെ പരസ്പരം കലഹിക്കാനും കടിച്ചു കീറാനും കലഹം നടത്താനും ലഹള നടത്താനും കൊല്ലാനും തിന്നാനും ഉള്ളവരല്ല എന്ന് നമ്മളെ ഓർപ്പിച്ചു ഇരിക്കുന്നുണ്ട് ഗാന്ധി ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം